ഇതുപോലെ തന്നെ ഹെവി വർക്കിൽ വേറെയും പാറ്റേൺസ് ഉണ്ട്. 280 നമുക്ക് നല്ല റയോൺ പ്രിന്റ്സ് എല്ലാം 280 റേഞ്ച് വരുന്നുണ്ട്. രംഗോളി സിൽക്കിൽ വന്നിരിക്കുന്ന ഫാബ്രിക്സ് ഇതെല്ലാം. ഇതിപ്പോ നമ്മുടെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള നമുക്ക് ഇതുപോലെ ഒരു 14 യൂണിറ്റ് വേറെ ഉണ്ട്. ഇതൊക്കെ 46 മുതൽ 50 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഫീഡിങ്ങിന് മാത്രം, മെറ്റേണിറ്റി മാത്രം നമുക്ക് ചെറിയൊരു സെക്ഷൻ ഉണ്ട്. ഇതും പ്ലസ് സൈസിൽ വന്നിരിക്കുന്നതാണ്. ഇക്കത്ത് പ്രിന്റിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇങ്ങോട്ടേക്കാണ് നോർമൽ ഡിസൈൻസ്. ഇതെല്ലാം 280 ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ്. പാർക്കിംഗ് സൗകര്യം ഉണ്ട്. ഇതൊക്കെ നമ്മള് ഹെവി വർക്ക്, കുറച്ച് ഓണം, ആ വിഷു ടൈപ്പ് ഐറ്റംസ്, ദാമനായിട്ട് വരുന്ന ഐറ്റംസ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നതാ. ഇത് ഗഡ്വാൾ സിൽക്കിൽ വരുന്ന ബാട്ടിക്ക, ഈസ്റ്ററിന്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ, പള്ളിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കമ്മിങ് ഡിസൈൻസ്. ഇതൊക്കെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡിലാണ് കേട്ടോ. ഈ ഒരു റോഡെന്ന് പറയണത് ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെയും ആക്സസ് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ ആയാലും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആയാലും നമുക്ക് രണ്ട് സൈഡിൽ കൂടെയും എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ദി ഡോട്ട്സ്. പുറമേ കാണുമ്പോൾ ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ഷോപ്പ്. ഉള്ളിലേക്ക് പോയാൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവർക്ക് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ എന്തൊക്കെ വെറൈറ്റി കിട്ടും, എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാൻ വരൂ. ഹോൾസെയിൽ ആണ് കേട്ടോ, ഫുൾ ഹോൾസെയിൽ. ലേഡീസ് ഐറ്റംസ് ആണ് മൊത്തം. ദി ഡോട്ട്സ്, ദി ഡോട്ട്സ്. കുറച്ച് വെറൈറ്റി പേരല്ലേ, അതിന്റെ ഗുഡൻസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയണോ. ഇവിടുത്തെ ഓണർ ആണ് നിൽക്കുന്നത്. പേര് മിന്ന. മിന്ന അടിപൊളി പേരാണല്ലോ. അധികം ഇല്ലാത്ത ഒരു പേര് മിന്ന. മിന്ന എന്നൊക്കെ പറയൂലേ, ഭയങ്കര അടിപൊളി പേര്. എന്റെ എന്റെ വീഡിയോയില് വ്യൂവേഴ്സിന്റെ ഒക്കെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ദി ഡോട്ട്സ്, ഈ ദി ഡോട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി അല്ലേ. മിന്ന പോലെ ഈ ഡോട്ട്സിന്റെ അർത്ഥം എന്താ? ഡോട്ട്സ് എന്ന് പറഞ്ഞാല് ഒരു വെളിയിലൊരു കണ്ട പേരാണ്. അതെനിക്ക് സിസ്റ്റർ എനിക്ക് സജസ്റ്റ് ചെയ്ത പേരാ. ഇവിടെ എല്ലാം ഒരു ലേഡീസിനെയും അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പേര് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഇഷ്ടമായി, നല്ല പേരാണ് ദി ഡോട്ട്സ്. അപ്പൊ ഡോട്ട്, ഡോട്ട് എന്ന് പറഞ്ഞാൽ കുത്ത. എല്ലാവരും ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാല് കുത്തിയിട്ടേ പോകാൻ പാടുള്ളൂ അല്ലേ. അതെ, തീർച്ചയായും. ഇവിടെ കാല് കുത്തും വേണം, ഇവിടെ കയറും വേണം. അപ്പൊ ഇവിടെ എന്താണ് വെറൈറ്റി? കുറേ കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് താഴത്തും താഴെയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കൂടുതൽ താഴെയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കട ഇച്ചിരി ചെറുതായിട്ട് കസ്റ്റമർക്ക് തോന്നും. അപ്പം ഇനിയും കയറാത്തവരൊക്കെ ഫ്രണ്ട് കാണുന്ന പോലെ അല്ല കേട്ടോ. അടിയിൽ നിറയെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഞാനും കണ്ടപ്പോ തന്നെ, നമ്മുടെ അടുത്ത് ഒരു ടൈം വന്നവർ പിന്നെ എപ്പോഴും നമുക്ക് റെഗുലർ ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കേറിയാ മതി, പിന്നെ നിങ്ങൾ സെറ്റ് ആക്കി. ഇപ്പൊ ഇവിടെ എന്തൊക്കെ ഇരിക്കണേ? ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ അല്ല, സോറി, ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പൊ നമ്മള് വിഷു ടേസ്റ്റ് ആണ് കൂടുതൽ. ഇപ്പൊ നമുക്ക് എബ്രോഡിലേക്കൊക്കെ ഇപ്പൊ പോകേണ്ട ടൈം, ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ ഇപ്പൊ തുടങ്ങിയ സ്റ്റാർട്ട് ആവും. അപ്പൊ ഷിപ്പിംഗ് ഒക്കെ ഒരു 10-15 ദിവസം എടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പോഴേ വിഷു ഐറ്റംസ് എല്ലാം നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷു വേണ്ട, പിന്നെ ഡെയിലി വേറെ ഒക്കെ ഐറ്റംസ് ഉണ്ട്. ആ, തീർച്ചയായും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ബൾക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ള എന്താ സംഭവം? അല്ല, ഇത് നമ്മൾ പാഴ്സൽ ആക്കാൻ വേണ്ടി, നമുക്ക് ഡെയിലി പാഴ്സൽ പോകും. അപ്പോൾ രാവിലെ നമ്മൾ പാഴ്സൽ ആക്കി വെച്ചാൽ നമുക്കത് ട്രാൻസ്പോർട്ട് വന്നത് കൊണ്ടുപോയിക്കും. അപ്പോൾ ഇത് ആൾക്കാർ മേടിച്ചിട്ട് അത് ഇത് പാക്ക് ചെയ്ത് ബില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ്, ഡെയിലി നമുക്ക് പോവാനായിട്ടുള്ള ഐറ്റംസ്. വലിയ വലിയ പാക്കും ചെറിയ പാക്ക് ആയിട്ട് നമ്മുടെ ഇപ്പൊ ഇച്ചിരി ഓഫ് സീസൺ ആണ്. പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് നമുക്ക് ഉണ്ട്. നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും പാർക്കിംഗ്. സാധാരണ എറണാകുളത്ത് പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതിന്റെ സൗകര്യം ഉണ്ട്. ഇനി ഇവിടെ കട കിട്ടാനേ ബുദ്ധിമുട്ടാണ്, പിന്നെ പാർക്കിംഗ്. അതെ. അപ്പൊ ഇനി താഴത്തേക്ക് പോയാലേ ഒരു സ്പേസ് ഒന്ന് നോക്കിയാലോ നമുക്ക്. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ആ ചേട്ടനൊന്ന് ഹായ് പറയട്ടെ. ഹായ്. ഇത് എൻക്വയറി ബില്ലിംഗ് സെക്ഷൻ? ഇത് ബില്ലിംഗ് സെക്ഷൻ ആണ്. അക്കൗണ്ട് സെക്ഷൻ ആണ്, ഇത് ബില്ലിംഗ് സെക്ഷൻ ആണ്. ഓക്കെ, അത് അക്കൗണ്ട് സെക്ഷൻ, ഇത് ബില്ലിംഗ് സെക്ഷൻ അല്ലേ. അപ്പൊ ബില്ല് അടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ. ആ, ഇതിവിടെ ക്വാണ്ടിറ്റി പറഞ്ഞ അവര് ബില്ലടിച്ച് ഇവര് പാക്ക് ചെയ്ത് ഇവിടെയാണ് സെറ്റ് ചെയ്ത്. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ഇതൊക്കെ നമ്മള് ഹെവി വർക്ക്, കുറച്ച് ഓണം, ആ വിഷു ടൈപ്പ് ഐറ്റംസ് ഇങ്ങനെ ഹെവി വർക്കിൽ വന്നിരിക്കുന്നത്. കട്ട് ബീഡ്സ്, ഫ്രഞ്ച് നോട്ട്സ് എല്ലാം വെച്ചിട്ട് ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ഐറ്റംസ്. ഇതിപ്പോ എല്ലാവരും സിമ്പിൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. സിമ്പിൾ ഇപ്പൊ കണ്ടുകൊണ്ട് എല്ലാവർക്കും മടുത്തു. ഇപ്പൊ ചെറിയൊരു ഫംഗ്ഷനും അങ്ങനെ ഒരു എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടിക്ക് ഇട്ടിട്ട് പോവാനായിട്ട് നല്ല
പിന്നെ ഇത് വിഷു വേണമെന്നില്ല, അത് കഴിഞ്ഞാൽ കല്യാണങ്ങൾക്കൊക്കെ ഇടുന്ന ഇതാണല്ലോ യൂസ് ചെയ്യുന്നല്ലോ. ഇപ്പൊ തലേ ദിവസത്തെ പരിപാടിക്കൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ട്. നല്ല ടൈപ്പ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മള് മെഷീൻ വർക്കിൽ ചെയ്തിരിക്കുന്ന ഐറ്റംസ്. അപ്പൊ മെഷീൻ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്? ആ, നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ. ഇതെല്ലാം നമ്മുടെ ഹാൻഡ് വർക്കർ ഹാൻഡ് വർക്ക്സ് എല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ഐറ്റംസ് എല്ലാം വർക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ വിഷുവിന്റെ കളക്ഷൻ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് താഴത്തെ സ്പേസും അതുപോലെ കുറച്ച് താഴത്തെ ഡിസൈൻസ് നമുക്ക് കൂടുതൽ കാണാനുണ്ട്. അതുപോലെ 365 days ഓടുന്ന കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്, മെയിൻ ആയിട്ടുള്ളത്. ഞാൻ തന്നെ ആദ്യം താഴത്ത് വന്നപ്പോ ഭയങ്കരമായിട്ട് ഞെട്ടി പോയില്ല, കാരണം ഈ കാണുന്ന പോലെയല്ല. ആദ്യം നമുക്ക് സ്പേസ് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചാൽ നടന്ന് നടന്ന് ഇഷ്ടം പോലെ ഓരോരോ സെക്ഷൻ വൈസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മള് കോട്ടണില് ഹാൻഡ് വർക്കിന്റെ സെക്ഷനാണ്. ഇത് ഇതെല്ലാം നമ്മള് ഫ്രോക്ക് ടൈപ്പ് അങ്ങനത്തെ ഐറ്റംസ് കോട്ടന്റെ. അപ്പൊ നമുക്ക് സ്പേസ് ഒന്ന് കാണിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം, എന്തായാലും എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് കാണിക്കണ്ടേ. കോട്ടന്റെ സെക്ഷൻ ആണ് ആ കാണുന്നത്. ഇത് കോട്ടൺ ഹാൻഡ് വർക്ക്, അജ്രക് പ്രിൻസിന്റെ ഹാൻഡ് വർക്കിന്റെ സെക്ഷൻ ആണ്. ഓക്കെ, ഇത് വന്നിട്ട് കോട്ടൺ കോട്ടന്റെ വെറൈറ്റീസ്, വർക്ക് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ഐറ്റംസ്. ഇതില് ബിഗ് സൈസ് കോട്ടൺസ്, ബാട്ടിക്സ് എല്ലാം എല്ലാം വരുന്നുണ്ട്. ഇൻഡിഗോ പ്രിന്റ്സ് എല്ലാം ഉണ്ട് ഈ സെക്ഷനിൽ. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇവിടെയും നന്നായി സ്പേസ് ഉണ്ടല്ലോ. ഈ ഒരു സെക്ഷൻ വരുമ്പോ എന്താ ഇതില് നമ്മുടെ വെറൈറ്റീസ്? ഇപ്പം റയോൺ, ജോർജറ്റ്, ജോർജറ്റില് വരുന്ന ഡിജിറ്റൽ പ്രിന്റ്സ്, ഹാൻഡ് വർക്ക്സ് നന്നായി വർക്കുകളതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും ഇവരുടെ ഒരു കുർത്തി തന്നെയാണ് കേട്ടോ. ഈ ഒരു കുർത്തിയുടെ ഫുൾ കളക്ഷൻസ് കാണുന്നതാ, ഇതിലത്തെ കളർ ചേഞ്ചസ് ആണ് ഈ കാണുന്നത് മൊത്തം കളക്ഷൻ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളത്. വെറൈറ്റി ആ അതെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്, ഇത് കൂടാണ്ട് ഒരു റൂമും കൂടി അവിടെ കാണാം. അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റൂം കൂടി ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ 3-piece സെക്ഷൻ ആണ്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, അതായത് നമ്മളിപ്പം ഒരു ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ നമ്മുടെ മെഷർമെന്റിൽ കുർത്ത വരുന്ന അതേ സൈസ് ചാർട്ടിൽ തന്നെയാണ് ടോപ്പ്, ബോട്ടം, ദുപ്പട്ട വരുന്നത്. ഇത് ഫുൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് കാരണം ഷോളും ബോട്ടവും ദുപ്പട്ടയും കസ്റ്റമേഴ്സ് പെട്ടെന്ന് വരുമ്പം നമുക്ക് മിസ്സായി പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അതിന്റെ എല്ലാം ഓപ്പൺ പീസ് സാമ്പിൾസ് വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഓക്കെ ഓക്കെ. ഇതിലെല്ലാം വിചിത്ര സിൽക്ക്, രംഗോളി സിൽക്ക്, ജോർജറ്റില് ഇപ്പൊ പെരുന്നാളിന്റെ ഒക്കെ ടേസ്റ്റ് ആ ടേസ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ, ഈ ഒരു സ്ഥലത്ത് നിന്ന്. ആ ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ വരുന്നത് മൊത്തം കുർത്തീസ് ആണ്, അത് വിത്ത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ. അതെ. അപ്പൊ ഇവിടെ നിന്ന് ഓരോന്നോരോന്ന് കാണിച്ചോളൂ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതുപോലെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരുന്നത്? സ്റ്റാർട്ടിംഗ് നമുക്ക് 280 മുതലുണ്ട്. 280 കുർത്തീസ് റയോൺ സ്റ്റാർട്ടിംഗ് വരുന്ന 280 മുതല. അതുകൂടാതെ മെറ്റേണിറ്റി ഉണ്ട്, ഫീഡിംഗ് ടൈപ്പ് കുർത്തീസ്, മെറ്റേണിറ്റി കുർത്തീസ് ഉണ്ട്. പിന്നെ ബിഗ് സൈസസ് ഉണ്ട്, പ്ലസ് സൈസ് ഉണ്ട്, 46, 48, 50 ആ സൈസസ് വരുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ഇതിലും ഉണ്ട് കേട്ടോ, എല്ലാ സെക്ഷനിലും നമുക്ക് ബിഗ് സൈസ് വരുന്നുണ്ട്. ഇപ്പൊ 3-piece ബിഗ് സൈസ് വരുന്നുണ്ട്. പിന്നെ ഈ വർക്കിലാണെങ്കിലൊക്കെ ബിഗ് സൈസ് വരുന്നുണ്ട്. ഹാൻഡ് വർക്കിൽ തന്നെ ആയിക്കോട്ടെ അതല്ലേ. ആ അതെ, ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ പറയൂ. ഇതൊക്കെ ആലിയ കട്ട് പാറ്റേൺ ആണേ. ആലിയ കട്ടിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക്, പിന്നെ ഫ്ലീറ്റ് ഒക്കെ കണ്ടു, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാ ആലിയ കട്ട് നല്ലോണം ഫ്ലീറ്റിലൊക്കെ നമുക്കൊരു നല്ല ഫിനിഷിംഗിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് ഇട്ട് നല്ല ഫിനിഷിംഗോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വർക്ക് എന്ന് പറയാനായിട്ട്. പിന്നെ ഇങ്ങനെ ബ്ലാക്കില് ഇതിന്റെയൊക്കെ ഇത്ര ഇതിന്റെയൊക്കെ ഒരു കളർ അല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് കളേഴ്സ് വേണമെങ്കിൽ അത് അത്രയും കളേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു 10-12 കളേഴ്സിലാണ് നമ്മൾ ഒരെണ്ണം ചെയ്യുന്നത്, ഒരു വർക്ക് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഒരു പാറ്റേൺ നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിന്റെ തന്നെ ഒരു 10-12 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് മേടിക്കുകയാണെങ്കിൽ എങ്ങനെ മേടിക്കണേ? ഇപ്പൊ ഈ ഒരു കളറിലാണെങ്കിൽ എങ്ങനെയാ, സെറ്റ് ആണോ? നമ്മള് ഹോൾസെയിൽ ഷോപ്പ് അല്ലേ, അപ്പൊ നമ്മള് M2XXL നമുക്ക് അങ്ങനെ എടുക്കാം, സെറ്റ് വൈസ് എടുക്കണം. ഓക്കെ. ഇപ്പം കസ്റ്റമേഴ്സ് വന്നിട്ട് ലാർജ് മാത്രം മതി അല്ലെങ്കിൽ ഒരു XL മാത്രം മതി അങ്ങനെ നമ്മൾ കൊടുക്കില്ല. നമ്മള് ഈ ഇതൊരു ബണ്ടിലാണ്, ഈ ഒരു ബണ്ടിലെ നമുക്ക് M, L, XL, XXL ഇങ്ങനെ 4-piece ആയിട്ട് എടുക്കണം. സെയിം കളർ, സെയിം പാറ്റേൺ. ആ സെയിം പാറ്റേൺ, സെയിം കളർ 4-piece ആയിട്ട് എടുക്കണം. പാറ്റേൺ അങ്ങനെ എല്ലാം സെയിം എടുക്കണം എന്നില്ല. ഇതിപ്പോ ഇതിൽ നിന്ന് ഒരു പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത ബണ്ടിലിൽ നിന്ന് ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കണം സെറ്റായിട്ട്. ഈ ബണ്ടിലിൽ നിന്ന് 4-piece വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് മീഡിയം, ലാർജ്, XL, XXL കൂടാണ്ട് പ്ലസ് സൈസ് ഉള്ളവർക്ക് സെയിം ഇതിൽ തന്നെ കിട്ടുമോ?
അത് നമ്മൾ വേറെ ഡിസൈൻസാ ചെയ്തിരിക്കുന്നത്. കോമണും ഉണ്ട്, അല്ലാതെ നമ്മള് വേറെ വെറൈറ്റീസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ഫ്രില്ലുള്ളതൊന്നും ചിലപ്പോ പ്ലസ് സൈസിലുള്ളവർക്ക് ഇഷ്ടമല്ല, അത്രയും കുറച്ചുകൂടി വണ്ണം തോന്നിക്കും. അപ്പൊ നമ്മള് അവരുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ള സ്ലിറ്റില് അങ്ങനത്തെ വെറൈറ്റീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ കൂടുതലും പ്ലസ് സൈസുകാർക്ക് അധികം വേണ്ട. അപ്പം അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ സ്മോൾ സൈസിലും പ്ലസ് സൈസിലും അവരുടെ ബോഡി ഇതിലനുസരിച്ചിട്ടുള്ള ടൈപ്പ്. ഇതൊക്കെ ആലിയ കട്ട് ടൈപ്പ് തന്നെ, പക്ഷെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട്, അത്രയും കർവ് കൊടുക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്ന പാറ്റേൺസ്. ആലിയ കട്ട് പോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺസ്. അപ്പൊ 280 ആണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ്? 280 ആണ് സ്റ്റാർട്ടിംഗ്. 280 നമുക്ക് നല്ല റയോൺ പ്രിന്റ്സ് എല്ലാം 280 റേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വെറൈറ്റീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൽ വെറൈറ്റീസ് എന്ന് പറയുമ്പോ ഒക്കെ ഹാൻഡ് വർക്ക് ഉള്ളതുണ്ട്, എംബ്രോയിഡറി. ഇത് മെഷീൻ എംബ്രോയിഡറിയിൽ ചെയ്യുന്നതാണ്. ദാമനായിട്ട് വരുന്ന ഐറ്റംസ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതാ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റികൾ കൂടാണ്ട് പിടിക്കാനായിട്ട് ഞാൻ പിടിച്ചോളാം. ഓക്കെ ഓക്കെ. ഇത് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഇതിൽ നമ്മൾ ത്രെഡ് വർക്ക്സ് ചെയ്തിരിക്കുന്നത്. ഇത് പോപ്കോൺ മെറ്റീരിയൽ ആണ്. അതിൽ വർക്ക് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡ് വർക്ക് അല്ല, മെഷീൻ എംബ്രോയിഡറി ത്രെഡ് വർക്ക് പോപ്കോൺ മെറ്റീരിയൽ. കുറച്ച് നല്ല ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിൽ സ്ലീവിലും അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ ഡിസൈൻസ് വീക്കിലി മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഡെയിലി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ B2B കൂടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ബൾക്കായിട്ടൊരു കസ്റ്റമർ വന്നാൽ അങ്ങനെ തന്നെ ഒരു പാറ്റേൺ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ അത് തന്നെ അങ്ങനെ ഫുൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകും. ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പം പാറ്റേൺസ് എത്ര നല്ലത് നമ്മൾ ചെയ്യുന്നു അത്രയും ബൾക്കായിട്ട് കസ്റ്റമേഴ്സ്. ചിലപ്പോ ഇപ്പൊ ഇന്നിപ്പം ചേച്ചി വരുമ്പോ കാണുന്നതായിരിക്കില്ല, നാളെ വരുമ്പോ കാണുന്ന ഡിസൈൻ. എന്നുവെച്ചാ സാധാരണ ഇപ്പൊ കച്ചവടക്കാർക്ക് ഹോൾസെയിൽ കൂടാണ്ട് നമുക്ക് വീട്ടമ്മമാരായാലും എങ്ങനെയാന്ന് വെച്ചാൽ സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാതെ ഓൺ യൂസിനല്ല, സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും നമ്മള് സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത് കൂടാണ്ട് എത്ര രൂപയ്ക്ക് പർച്ചേസിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര രൂപയ്ക്കാണെന്ന് നമുക്ക് സെറ്റ് വൈസ് പർച്ചേസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുക എല്ലാവരോട്. കട്ട് സൈസ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഡെഡ്, ചില സൈസ് കട്ടായി കഴിഞ്ഞാൽ കസ്റ്റമർ എടുക്കില്ല. ഹോൾസെയിലില് മെയിൻ സെറ്റ് വൈസ് ആണ് പോകുന്നത്. ശരിക്കും ഈ ഒരു ചിലവര് ഒരു സെറ്റ് എടുത്താൽ പോരെ എന്ന് കരുതി വരുന്നവരുണ്ട്. പക്ഷെ അത് ശരിക്കും നഷ്ടമാണ് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയൊരു ബണ്ടിലാവണമെങ്കിൽ, നമ്മളൊരു പാഴ്സൽ അയക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7-8 സെറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പൊ ഇതുപോലെ ഒരു 8 കെട്ട് എടുത്താലാണ് നിങ്ങൾക്കും ബെനിഫിറ്റ് ഉള്ളു. അല്ലെങ്കിൽ ഈ ഒരു കെട്ട് മാത്രം നമ്മൾ APS അയക്കണമെങ്കിൽ നമുക്കൊരു 280 rupees 300 rupees ചാർജ് വരും. അപ്പം അത് നമ്മുടെ ഈ പീസിൽ കയറുമ്പം, ഈ ഒരു 4 പീസിൽ ആ ഒരു പാഴ്സൽ ചാർജ് കയറുമ്പം നമുക്കത് ഭയങ്കര ലോസാണ്. പിന്നെയും അതിന്റെ നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തി. അപ്പൊ നമുക്ക് അവര് മാർക്കറ്റ് റേറ്റിനെക്കാട്ടും റീറ്റെയിലേഴ്സിനെക്കാട്ടും കൂടുതൽ അത് വരും. ശരിക്കും നമുക്ക് ലാഭം എന്ന് പറയുന്നത് ഒരു 5-8 കെട്ട് ഒന്നിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ബണ്ടില് വരും. അപ്പൊ നമുക്കത് കോസ്റ്റിങ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിങ് നമുക്ക് എളുപ്പമാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പീസ് റേറ്റിന് പ്രൈസ് കുറവ്, മാർജിൻ കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റും. മാർജിൻ കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു 4 നമ്മൾ അയക്കുവാണെങ്കിൽ തന്നെ ഒന്ന് മിസ്സായി പോയാലോ, ഒരു കുഞ്ഞിക്കെട്ട് വീണ് പോയാലോ, എന്ത് പോയാലും നമുക്കത് കിട്ടത്തില്ല. മിസ്പ്ലേസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ DTDC അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ ഒരു വെയിറ്റ് വെയിറ്റ് അനുസരിച്ച് വെക്കുമ്പോ അതും നഷ്ടമാണ്. നമ്മള് സെയിൽ ചെയ്യാനല്ലേ കൊണ്ടുപോകണം. ഓൺ യൂസിനാണെങ്കിൽ കുഴപ്പമില്ല, സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുമ്പോ എപ്പോഴും ഒരു 5-8 ബണ്ടിൽ ഒന്നിച്ച്. വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഒരു 7-8 ബണ്ടിലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റിന് വേണ്ടിട്ടാണ് ഇത് പറയുന്നത്. നമുക്കിപ്പോ എങ്ങനെ വിട്ടാലും നമുക്ക് കുഴപ്പമില്ല, നഷ്ടമല്ല, നമുക്ക് നമ്മുടെ സാധനം പോണെന്നേ ഉള്ളൂ. പക്ഷെ ഈ ട്രാൻസ്പോർട്ടിന്റെ ഇത് നിങ്ങൾക്ക് ലാഭത്തിന്. ട്രാൻസ്പോർട്ടേഷനും കൂടെ ആണല്ലോ, നമ്മള് കോസ്റ്റിംഗ് ആഡ് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷനും കൂടെ ആഡ് ചെയ്യല്ലോ. അപ്പൊ നമുക്കൊരു 4 പീസ് ഒന്നോ രണ്ടോ കെട്ടെടുത്താലും നമുക്കത് നഷ്ടമാണ് നമ്മള് ചെയ്യുന്നത്. ഇത് അടിപൊളിയാണല്ലോ. ഇത് സ്ലബ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്നതാണ്. വീനെക് പാറ്റേൺ ആന്റിക് വർക്ക്, പിന്നെ പിൻടെക്സും കൂടെ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആണ് കണ്ട ഒറ്റയടിക്ക് വീണേക്ക്. നമ്മുടെ വർക്ക് എല്ലാം നമ്മൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വേറെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓരോ ദിവസം നമുക്ക് ആഴ്ചയിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. തൃശ്ശൂര് അവരൊക്കെ ആഴ്ചയിൽ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പം അതൊരു അവർക്കും ചേഞ്ച് വന്നാലേ അവര് തിരിച്ച് നമ്മുടെ കടയിലേക്ക് പിന്നെയും വരത്തുള്ളൂ. പിന്നെ ഇതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ കളർ ചേഞ്ചസ് ആണ് ഇരിക്കുന്നത്. ഏകദേശം 7-8 കളറോളം നമ്മൾ ഇതിന്റെ കോഫി ബ്രൗൺ നല്ല ഗോൾഡൻ കളറ്,
പിന്നെ ഒരു ഈ കളേഴ്സ് മൊത്തം ഈ കളേഴ്സ് മൊത്തം അങ്ങനെ എടുക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ ഏത് കളറായിട്ട്. ബ്രൗൺ ഒക്കെ നല്ല ഷെയ്ഡ് റയർ ആയിട്ട് വരുന്നത്, ആരും അങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ആൾക്കാർ കുറവാ ചെയ്യുന്നത്, എല്ലാവരും നല്ല പിങ്ക് ബ്രൈറ്റ് ആണ്. നമ്മളിവിടെ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാ ചെയ്യുന്നത് എല്ലാം കൂടി. നമുക്കിപ്പോ ഈ കണ്ണൂർ സൈഡൊക്കെ കസ്റ്റമേഴ്സ് വരുവാണെങ്കിൽ അവർക്ക് കൂടുതലും പേസ്റ്റൽ, കോഴിക്കോട് അങ്ങോട്ട് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കൂടുതൽ താല്പര്യം. പക്ഷെ ട്രിവാൻഡ്രം ആ സൈഡിലേക്ക് ഫുൾ ഡാർക്ക് ഷെയ്ഡ്സ് ആണ് താല്പര്യം. അപ്പൊ നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് കേരളം വിട്ട് പുറത്തേക്ക് അതിൽ കൊടുക്കില്ലേ? ആ പിന്നെ തീർച്ചയായും നമുക്ക് അബ്രോഡ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ദുബായിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത്. അതിനാണ് നമ്മള് വിഷുവിന്റെ ഐറ്റം ഒക്കെ ഇപ്പോഴേ മാർച്ചിലെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു 20 ഡേയ്സോളം ഷിപ്പിങ്ങിന് വേണ്ടി വരും. വിഷു ആവുമ്പോഴേക്കും വിഷു ആവുമ്പോ കിട്ടണെങ്കിൽ, ഏപ്രിലിൽ കിട്ടണമെങ്കിൽ അവർ ഇപ്പൊ എടുത്തുകൊണ്ട് പോയാലാണ് അവർക്ക് ഏപ്രിൽ ആവുമ്പോഴത്തേക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഓ അതെ. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് വരുന്നതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ, ഒരു റിങ്കിൾ ഫാബ്രിക്. ഇതൊരു ബബിൾ പ്രിന്റ് ടൈപ്പ് വരുന്ന ഫാബ്രിക് ആണ്. ഇതിൽ നമ്മൾ ഫുൾ ത്രെഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിമ്പിൾ ആന്റിക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഫുൾ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കാണുന്നത് മൊത്തം ഇതെല്ലാം ഇതിന്റെ കളേഴ്സാ. ഇത്രയും കളർ ഓപ്ഷൻസ്, പർപ്പിൾ, ഡാർക്കിന് വേണമെങ്കിൽ ഡാർക്കും ഉണ്ട്, പേസ്റ്റലുണ്ട്, അങ്ങനെ വെറൈറ്റികൾ ഉണ്ടെന്നല്ലേ. വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ പഫ് സ്ലീവ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ് ഇത്. ഇതിൽ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL, ഹോൾസെയിൽ ഉള്ളി എടുത്തെടുത്ത് പറയാം. ചിലവർ ഇത് കേട്ടാലും റീറ്റെയിൽ ആണോ റീറ്റെയിൽ ആണോ എന്ന് ചോദിച്ചു, നമുക്ക് തന്നെ കട കണ്ടിട്ട് എല്ലാവരും റീറ്റെയിൽ ആണോ എന്ന് ചോദിച്ച് കേറാറുണ്ട്. അത് എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഈ കളക്ഷൻസ് കാണുമ്പോൾ ചിലവർക്ക് മനസ്സിലങ്ങനെ പതിഞ്ഞു പതിഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയാലും ഒരെണ്ണം കിട്ടണം, കിട്ടാൻ വേണ്ടിട്ട് സോപ്പ് ഇടാൻ വേണ്ടിട്ട് റീറ്റെയിൽ ആണോ ഒരെണ്ണം തരും ഒരെണ്ണം. പക്ഷെ അങ്ങനെ വരുമ്പോ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. റീറ്റെയിൽ കൊടുത്താലും നമുക്ക് അങ്ങനെ. ഇപ്പൊ റീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവം വെച്ചാൽ ഇത് നാലെണ്ണത്തിന് കിട്ടാതെ ഒരെണ്ണം നിങ്ങൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ സെയിൽ കസ്റ്റമേഴ്സ് നമുക്കത് ഇത് മൂന്നെണ്ണമായിട്ട് എടുക്കില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ ഹോൾസെയിൽ നിന്ന് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ഇതൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. നമ്മളിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ലീവ് പാറ്റേണും ഫ്ലവർ പാറ്റേണും ഒക്കെ ആയിട്ട് ചെയ്തു വന്നിരിക്കുന്നത്. ഓ നല്ല വെറൈറ്റി കളേഴ്സ് ആണ്. ഇത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്, ഇത്രയും പാറ്റേൺസ് വരുന്നുണ്ട്, കളേഴ്സും വരുന്നുണ്ട്. ഒരു 7 കളറോളം നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഓ അതും നല്ല. അതിനനുസരിച്ചിട്ട് മാച്ചിങ് ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഇതിന്റെ ബോട്ടം നമുക്ക് ഇവിടെ ലൈക്ര പാൻസ് അവൈലബിൾ ആണ്. ലൈക്ര പാൻസ് അതായത് ഇത് ബാട്ടിക് അല്ലേ? അത് ബാട്ടിക് പ്രിന്റ്. അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഇത് പോവില്ല, ട്രെൻഡ് പോവില്ല, ട്രെൻഡ് പോവില്ല ബാട്ടിക് എത്ര നാളാണെങ്കിലും. പക്ഷെ നമ്മള് സൂക്ഷിച്ച് ഹാൻഡ് വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ ബാട്ടിക് പ്രിന്റ്സ് എല്ലാം. ഇത് ഗഡ്വാൾ സിൽക്കിൽ വരുന്ന ബാട്ടിക്കാണ്. അതെ, അതില് വർക്ക് ചെറുതായിട്ട് ഒരു സീക്വൻസ് വർക്കും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന്റെ. ഇനി അതുപോലെ തന്നെ ബാട്ടിക് പ്രിന്റ് ജോർജറ്റിലും ഉണ്ട്. ജോർജറ്റിൽ വരുന്ന ബാട്ടിക് പ്രിന്റ്സ് ആണ് ഇത്. ജോർജറ്റ് പ്രിന്റിൽ ഇത് പ്യുർ വിസ്കോസ് ജോർജറ്റിൽ വരുന്ന പ്രിന്റ്. നമുക്ക് ബാട്ടിക് കോട്ടണിലും ഉണ്ട് കേട്ടോ, കോട്ടൺ സെക്ഷനിലും ഉണ്ട് ബാട്ടിക് പ്രിന്റ്സ് വരുന്നുണ്ട്. ബാട്ടിക് എത്ര നാള് കഴിഞ്ഞാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സാരി ആണെങ്കിലും ഇപ്പൊ കുർത്തീസ് ആണെങ്കിലും എല്ലാവർക്കും ബാട്ടിക്കിന്റെ ടേസ്റ്റ് പണ്ട് തുടങ്ങി. എന്റെ മമ്മിയൊക്കെ ഉപയോഗിക്കുമ്പോ തുടങ്ങി ബാട്ടിക്സ് അത്ര ഇഷ്ടമല്ല. കാലാകാലമായിട്ടുള്ളത് എന്റെ ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള. അതും ഇതൊക്കെ വരുമ്പോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഒക്കെ കൂടുതൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ലൈനിങ് അധികം ഇല്ലാത്തതുകൊണ്ട് ഇടാനായിട്ട് ഇപ്പോഴത്തെ ഇതിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് മെറ്റീരിയൽസ് ആണ് ഉള്ളത്. ഇതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിന്റെ കളർ ചേഞ്ചസ് ആയിരിക്കും. പിന്നെ ഈ ലൈനിങ് ഉണ്ട്, അല്ല സോറി പാന്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ ലെഗിൻസ് ആംഗിൾ ലെങ്ത് ലെഗിൻസ്. അതും സെയിൽ ചെയ്യുന്നുണ്ടോ? അതുണ്ട്, ആംഗിൾ ലെങ്ത് ലെഗിൻസ് ഉണ്ട്. അതിന്റെ കളേഴ്സ് ആണ് ഇരിക്കുന്നത് ഫുള്ള്. അച്ഛം വരെ ഫുള്ള് ഉണ്ട് കേട്ടോ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് നോക്കിട്ട് ചൂസ് ചെയ്യാന്ന് അല്ലേ. അപ്പൊ അതിലൊക്കെ എടുക്കുമ്പോ എങ്ങനെയാ എടുക്കേണ്ടത്? അത് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കാം. വരുന്നവർക്ക് അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് എടുക്കണം എന്നില്ല. അത് പക്ഷേ സിംഗിൾ പീസ് ആയിട്ട് എടുക്കാന്ന് പറയുമ്പോൾ റീറ്റെയിലിനല്ല, ഹോൾസെയിലുകാർക്ക്. വരുന്നവർക്ക് ഇപ്പം ഒരു ലെഗിൻസ് മതി എന്ന് പറഞ്ഞാലും നമ്മള് ഹോൾസെയിലുകാർക്ക് കൊടുക്കും. എന്നുവെച്ചാൽ ഇത് സിംഗിൾ പീസ് ചിലപ്പോ അത് മാത്രം കേട്ടിട്ട് ഓടി വരും. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് കടക്കാർക്ക് മേടിക്കുന്നവർക്ക് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു സിംഗിൾ പീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിലത്തെ ലെഗിൻസ് ഇതാണ് ആംഗിൾ ലെങ്ത്. ഇപ്പം നോർമൽ ലെഗിൻസ് അങ്ങനെ അധികാരം യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാവരും ആംഗിൾ ലെങ്ത് ലെഗിൻസ്, ആംഗിളിന്റെ തൊട്ട് മുകളില് കിടക്കുന്ന ടൈപ്പ് ലെഗിൻസ് എല്ലാം പെർഫെക്റ്റ് ഫിനിഷോട് നല്ല ഇതില് കിടക്കും. അപ്പൊ ഇതിന്റെ നമ്മൾ ഏത് കുർത്തി എടുക്കണോ അതിനുള്ള മാച്ചിങ് ലെഗിൻസ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ജോർജറ്റിലെ ഫ്രോക്ക് ടൈപ്പ്. ഇത് നല്ല വലിപ്പമുണ്ട് അല്ലേ. പിന്നെ ഇതും നമുക്ക് വിത്ത് ലേസ്,
ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന എക്സൽ സൈസ് ആണ്. എന്റെ സൈസ് എക്സൽ ആണ്. കണ്ടറിഞ്ഞെടുത്ത എക്സൽ സൈസ് ആണ് ഇത്. ഇതിപ്പോ നമുക്ക് ലേസ് വിത്ത് ലേസ് പാറ്റേൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പഫിന്റെ സ്ലീവ്, അത് കുറച്ച് ബട്ടർഫ്ലൈ ടൈപ്പ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അപ്പൊ എക്സൽ ഇതില് പ്ലസ് സൈസ് ചോദിച്ചാൽ അതും ഉണ്ടാവും. അത് എപ്പോഴും ഏതാ പ്ലസ് സൈസ് എല്ലാത്തിലും അവൈലബിൾ ആണ്. അത് നമുക്ക് എപ്പോഴാ എന്താന്ന് പറയാൻ പറ്റില്ല. അത് ആ നേരത്തെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ വരെ ഇത് കൂടാണ്ട് നമ്മള് വീഡിയോ കോൾ വഴിയും ചെയ്യുന്നുണ്ട്, ഓൺലൈൻ നമ്മള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലും കസ്റ്റമർ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മള് അപ്പൊ തന്നെ അവരെ തിരിച്ച് നമ്മള് ഓൺലൈനിൽ വിളിച്ച്, ഇപ്പൊ ദുബായ് കസ്റ്റമേഴ്സ് എല്ലാം അവര് ബോട്ടിൽ കോൾ വഴിയാ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കോൾ ചെയ്യുമ്പോ സമയം എത്ര മണി തൊട്ട് എത്ര മണിക്ക് വിളിക്കണ്ടേ? ഇല്ല, നമുക്ക് വീഡിയോ കോളിന് സെപ്പറേറ്റ് പിള്ളേരുണ്ട്. എപ്പോ വേണമെങ്കിലും വിളിക്കാം. അതായത് നമ്മുടെ ഓഫീസ് ടൈമില് ഒരു 9 മണി തുടങ്ങി വൈകിട്ട് ഒരു 7 മണിക്കുള്ളിൽ വരെ അവർക്ക് വിളിക്കാം. എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഇവര് തിരിച്ചു വിളിച്ചോളും. വേറെ കോളിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിച്ചോളും. കസ്റ്റമറായിട്ട് ബിസി ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വിളിച്ചോളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഡിസൈൻസ് മാറ്റുന്നുണ്ട്. നമുക്ക് ഇപ്പം ഇന്നിപ്പോ കണ്ടതായിരിക്കില്ല ചിലപ്പോ നാളെ വരുന്ന ഡിസൈൻ. അപ്പം അതും ഇവർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഡിസൈൻസ് എല്ലാം കറക്റ്റ് ടൈമിൽ വരുന്ന ഡിസൈൻസ് അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഒന്ന് തന്നോളൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പൊ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് ആ ലിങ്കിൽ കയറി അവർക്ക് വിളിച്ചാൽ മതി. ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം, എങ്ങനെ വേണേലും അങ്ങനെ ആ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ പിക്ചർ അത് ചോദിക്കാണ്ടിരിക്കുക, കാരണം എപ്പോഴും ഡേറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ചേച്ചി തന്നെ കണ്ടില്ലേ മോളിന്ന് ഇവിടെ വരെ കളക്ഷൻസ്? ഞങ്ങൾ ഫോട്ടോ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയം, ഫോട്ടോ എടുത്ത് വരുമ്പോ സമയം തന്നെ. പിന്നെ അത് വരുന്ന കസ്റ്റമേഴ്സ് അതിന് ചിലപ്പോ കളേഴ്സ് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോട്ടോ ഇടുന്നത്. പിന്നെ അത് തന്നെയല്ലേ, ഇപ്പൊ ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഇത് മതി ഇത് മതി എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ തീരും, അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ്. പുതിയ കളക്ഷൻസ് വരും. അപ്പൊ എന്താ ചെയ്യണം, അപ്പൊ ലൈവ് അപ്ഡേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ലൈവ് ആയിട്ട് വിളിച്ചോ, മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ 1-2 ദിവസം മാറ്റി വെക്കും. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാനായിട്ട് ചിലപ്പം നമുക്ക് പിന്നെ ആ ഒരു ഐറ്റം തീരുമ്പോഴായിരിക്കും സിംഗിൾ ആയിട്ടുള്ളത് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്തോളൂ ഡയറക്റ്റ്, കാരണം ഓൺലൈൻ ടീം ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺഡേ നമ്മള് സീസൺ ടൈമില് മാത്രം വർക്കിംഗ് ആണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ കമ്മിങ് സൺഡേ തുടങ്ങി നമ്മള് വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തേക്ക് കടക്കാം. അടുത്തെന്ന് വെച്ചാൽ നമ്മള് ഈസ്റ്ററിന്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ എല്ലാം മൂന്നും കൂടെ ഒന്നിച്ചു വരുന്നോണ്ട് ഈസ്റ്ററിന്റെ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ, പള്ളിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് വർക്ക് ഇതിന്റെ അകത്ത് നമ്മളെല്ലാം കൂടിയ ബീഡ്സ് ഇട്ടാ ചെയ്യുന്നത്. ക്വാളിറ്റി അത്രയും, അത് അതിന് ഇത്രയും ഷൈനിങ് വരുന്നത്. നോർമൽ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് ഇത്രയും അങ്ങോട്ട് ഷൈനിങ് വരത്തില്ല. നോർമൽ ആണെങ്കിൽ ഇതിന്റെ ഇതൊക്കെ വർക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ആ വൈറ്റിൽ ആ ഒരു ആന്റിക് കളർ, ആന്റിക് അല്ല ബ്ലാക്ക് സിൽവർ ഷെയ്ഡ് സിൽവറോ അങ്ങനെ നല്ല ഷെയ്ഡ് നന്നായിട്ടുണ്ട്. എന്തായാലും മാച്ചിങ് ആയി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒറിജിനൽ നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് ലിനൻ കോട്ടൺ ആണ് ഇത്. നല്ല കോട്ടൺ ടൈപ്പ്, ഇടാനും എല്ലാവർക്കും സുഖവും. പിന്നെ 280 തൊട്ടാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ റേറ്റ് അല്ല പറയുന്നത്, റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും വർക്ക് അനുസരിച്ചിട്ട്. അതിന്റെ ഞാൻ 280 1-2 ഐറ്റംസ് കാണിച്ചു തരാം, കാരണം എപ്പോഴും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്കൊരു സ്ലിപ്പ് ടൈപ്പ് ഒക്കെ വരുന്നത്, ഫ്ലെയർ റയോണ്ട് നോർമൽ ഡിസൈൻസ്, ഇതെല്ലാം 280 ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതെല്ലാം 280 റേറ്റിൽ വരുന്നത്. ക്വാളിറ്റി നോർമൽ റേയോണ്ട് തന്നെ. നോർമൽ റേ അല്ല, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ, കാരണം നമുക്ക് അറിയേണ്ടത് ക്വാളിറ്റി. ഇതൊക്കെ ഡെയിലി യൂസിന് എന്ന് വെച്ചാൽ നമുക്ക് വന്ന അങ്ങനെ ഇരിക്കാറില്ല, കാരണം ഈ ഒരു റേഞ്ച് ആകുമ്പോ ഡെയിലി യൂസിന് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഓഫീസ് വെയർസിന് ഇതാകുമ്പോ ലൈനിങ് ഇല്ല, ഈ ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് വന്ന് വാഷ് ചെയ്താലും വലിയ കുഴപ്പം വരുന്നില്ല, ഒരു പ്രശ്നം ഇല്ലാത്തോണ്ട്. അപ്പൊ 280 കളക്ഷൻസ് ആണ് കേട്ടോ ഈ മൊത്തം ഇരിക്കുന്നത്. ഇത് കൂടാണ്ട് ഹക്കൂബ, ഇത് ഫ്രോക്ക് ടൈപ്പ് ഹക്കോബയില്. ഇതൊക്കെ ക്രിസ്മസിന്റെ ടൈപ്പ് പോകുന്ന ഐറ്റംസ്. അതുപോലെ ഇത് കോർഡ്രോയ് മെറ്റീരിയലില് ലേസ് വെച്ച പാറ്റേൺ ലേസ് ഉണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ടൈപ്പ്, ഇങ്ങനെ കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇഷ്ടം. ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഐറ്റം. നമുക്ക് താഴെ ലെഗിൻസ് വേണമെന്നൊന്നുമില്ല. വേണമെന്നില്ല, സിമ്പിൾ. ഇപ്പൊ ടീനേജർക്ക് എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യുന്ന അതിന്റെ ഈ വൈറ്റിന്റെ കൺസെന്റ് ഇത്രയും ബൾക്ക് ആയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒന്നും അല്ലാട്ടോ, ഇതിപ്പോ ഇവിടെ ഇരിക്കണമെന്ന് മാത്രമല്ല, ഇത് കൂടാണ്ട് നിങ്ങൾക്ക് വെയർ ഹൗസ് ഉണ്ട് അല്ലേ? വെയർ ഹൗസ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്.
അടുത്ത് തന്നെയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോണം ഇത് കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ? നമ്മുടെ തന്നെ പ്രൊഡക്ഷൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ പ്രൊഡക്ഷനിലുള്ളതാണ്. ഈവൻ ബോട്ടം വരെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ. ഈ ലെഗിൻസ് ഒക്കെയോ? ആ ലെഗിൻസ്, അതുകൂടാതെ നമ്മുടെ ലൈക്ര ബോട്ടംസ് ഒരെണ്ണം പോലും പുറത്തുനിന്നില്ല, എല്ലാം നമ്മുടെ യൂണിറ്റ്സിൽ ചെയ്യുന്ന. അപ്പൊ എന്തായാലും അത് കണ്ടു നോക്കണമെന്ന്. കുറച്ച് കളക്ഷൻസ് കൂടി കാണിച്ചിട്ട് നമുക്ക് പോവാട്ടോ. ആ അപ്പൊ അടുത്ത ഇതൊക്കെ ബബിൾ പ്രിന്റ് ജോർജറ്റിൽ വന്നിരിക്കുന്നതാണ്, ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ കളേഴ്സ് ഇങ്ങനെ മാറും നമുക്ക്? ആ ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇതിന്റെ ഗ്രീൻ ഉണ്ട്, ഇതിന്റെ കളേഴ്സ് മാറി, ഫ്ലവറിന്റെ കളേഴ്സ് മാറും, ബേസ് വൈറ്റ് ആയിരിക്കും. അതെ, ഗ്രീൻ എന്ന് പറയുമ്പോ ഗ്രീൻ അപ്പൊ തന്നെ വന്നു. ഏതാ ചോദിച്ചാ മതി, വേണമെങ്കിലും തരും. ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ഉണ്ട്. അതെ, ഏതാ കളർ എന്ന് വെച്ചാ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇത് വൈറ്റില് ഒരു സിമ്പിൾ ഡിസൈൻ ആയിട്ട് മിററ് മാത്രം കൊടുത്ത് ഒരു ആലിയ കട്ടില് കൊടുത്തിരിക്കുന്ന ഡിസൈൻ. വെറൈറ്റികൾ ഉണ്ടെന്ന്. വൈറ്റ് ആൻഡ് ബ്ലാക്കിലും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് നോക്കുകയാണെങ്കിൽ ഇതാ ഇരിക്കണ ബ്ലാക്കില്, ബ്ലാക്കിലിതാ പിടിക്കും. ബ്ലാക്കില് പിന്നെ വൈറ്റിലും കൂടുതൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. വൈറ്റും ബ്ലാക്കും ഇപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാനായിട്ട് എല്ലാവരും വെറൈറ്റി തപ്പിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ കുർത്തീസ് വരുന്ന എല്ലാം ഒരുവിധം 47 ലെങ്ത് ആണ്. 40 ഫ്രോക്ക് ടൈപ്പ് ഒക്കെ നമ്മളിപ്പം ഇപ്പൊ 45 ആ ചെയ്തു തുടങ്ങുന്നത്. അല്ലാത്തതൊക്കെ നമുക്ക് വരുന്ന കുർത്തീസ് എല്ലാം ലെങ്ത് ഉണ്ട്. 47 മിനിമം ലെങ്ത് ഉണ്ടാവും. ഇതും അതുപോലെ തന്നെ കോർഡ്രോയില് വന്നിരിക്കുന്ന പാറ്റേൺ, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ത്രെഡും കട്ട് ബീഡ്സും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇതിനും ഇങ്ങനെ സെറ്റ് തന്നെയല്ലേ ഫുൾ എടുക്കുന്നത്? എല്ലാം സെറ്റ്. M2XXL തുടങ്ങി ഇടയ്ക്ക് ചോദിക്കാണ്, ഉറപ്പ് വരുത്തിക്കാൻ. ഇത് ഹോൾസെയിൽ ആണ് കേൾക്കുന്നവർക്ക്. സിംഗിൾ പീസ് മാത്രം കേട്ടിട്ട് പിന്നെ വിളിക്കുന്നവരും ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് ഹോൾസെയിൽ ആണെന്നുള്ളത്. ഇതും ഇതും നല്ലൊരു ഡിസൈൻ ആണ്. ഇച്ചിരി എന്തെങ്കിലും ഒരു ചെറിയ ഫങ്ഷൻസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും കാഷ്വലും കൂടെ അല്ലാതെ പാർട്ടി വെയറും എല്ലാവരും ചോദിക്കുന്നുണ്ട്. പാർട്ടി വെയർ ടൈപ്പ് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തിനെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല കളറും നന്നായിട്ടുണ്ട്. ഇതിന്റെ ശരിക്കും ഇപ്പൊ നമുക്ക് ഒരു കളറേ ഉള്ളൂ. ഇതിന്റെ 10-12 കളർ ഉണ്ടായിരുന്നാണ് ഇതെല്ലാം തീർന്നത്. അതെ, ഇയാൾ ഇട്ടിരിക്കുന്നത് അതിന്റെ വേറൊരു ഒന്ന് കാണിച്ചു തരൂ. ഇയാൾ ഇട്ടിരിക്കുന്നതും ഈ ഒരു ഷെയ്ഡ്, ഇതിന്റെ പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടിരിക്കുന്നത്. സെയിം അല്ലേ? സെയിം അതിന്റെ. ആ കളറൊക്കെ പോയി കേട്ടോ, ഡാർക്ക് ഷെയ്ഡ് മാത്രമുള്ള പേസ്റ്റലൊക്കെ പോയി കഴിഞ്ഞു. ഇനി ഇതിലിപ്പോ ഇനിയും പ്രൊഡക്ഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്തു തരും. നമ്മൾ ചെയ്തു തരും. ആ റിപ്പീറ്റ് ഡിസൈൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പ്രൊഡക്ഷനില് നമുക്ക് അത് ഒരു 3-4-5 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല. ഫാബ്രിക് എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, എല്ലാം സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് എത്ര ബൾക്ക് എടുക്കണം, എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളായിട്ട് കസ്റ്റമൈസ്? നമ്മളിപ്പം കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 സെറ്റ് എങ്കിലും നമുക്ക് മിനിമം കിട്ടിയാലാണ് ബെനിഫിറ്റ് ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, കാരണം ഇവിടെ ഉള്ളത് നമുക്ക് എടുത്ത് പോകണം. കുഴപ്പമില്ല, നമ്മൾ സിംഗിൾ കട്ടിംഗിൽ അപ്പൊ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന. ഇപ്പൊ അവർക്കും ചിലപ്പം ഡ്രസ് കോഡ് അന്വേഷിച്ച് കുറെ പേര് വരും. ഇപ്പൊ 10 സെറ്റ് 20 സെറ്റ് സ്കൂളിലോ കോളേജിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ടീച്ചർമാരൊക്കെ ആണെങ്കിലും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയുമ്പോ അവര് നമുക്ക് അങ്ങനെ ഓർഡർ തരാറുണ്ട്. അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ സൈസുകൾ വരുന്നോണ്ടാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്, ചെറിയൊരു റേഞ്ച് വ്യത്യാസം വരുന്നത്. അപ്പൊ കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ അതിന്റെ എത്ര ഡേയ്സ് വേണം, എന്താണെന്നുള്ളത് ആവശ്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്താൽ മതി. സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് റയോൺ ഫ്രോക്ക് ടൈപ്പ്, ഹാൻഡ് വർക്കില് ഫ്രോക്ക് ടൈപ്പ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, എ ലൈൻ ഉണ്ട്, അനാർക്കലി സ്റ്റൈൽ ഉണ്ടോ? അനാർക്കലി സ്റ്റൈൽ സ്റ്റൈൽ ഉണ്ട്. ലേഡീസിന് ആവശ്യമുള്ള എല്ലാ ഐറ്റം വെൽവെറ്റ് ഉണ്ട്. വെൽവെറ്റിലെ വർക്ക് വന്നേക്കുന്ന ടൈപ്പ്. ഇതൊക്കെ വെൽവെറ്റിലെ വരുന്നത് അല്ലേ? വെൽവെറ്റ് ഒക്കെ പണ്ടെന്നൊക്കെ കേൾക്കുമ്പോ പേടിയായിരുന്നു. ഈ ഫാബ്രിക്കിൽ ഇപ്പൊ സ്ട്രൈപ്സ്, പല ഡിസൈൻസ്, ബുട്ട ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പൊ അത് വരുന്നേ ഉള്ളൂ, പുതിയ സ്റ്റോക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ വെൽവെറ്റ് എന്നൊക്കെ പറയുമ്പോ ഒരു സമാധാനം ഉണ്ട് നമുക്ക്. പണ്ടത്തെ പോലെയുള്ള ഒരു ഇത് കട്ടിയില്ല വലിയ. ഇപ്പോഴത്തെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഉടുക്കാൻ. ഒരു പാർട്ടി വെയറിലൊക്കെ വേണമെങ്കിൽ പെടുത്താം നമുക്ക് ആ ഒരു വെൽവെറ്റിന്റെ. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഹെവി ആയിട്ട് ഇതാക്കണമെന്നും ഇഷ്ടമല്ല, സിമ്പിൾ ആയിട്ട് പോവാൻ എല്ലാവർക്കും ഇഷ്ടം. ഇത് നമ്മുടെ വെൽവെറ്റില് തന്നെ പോക്കറ്റ് ടൈപ്പ് കോളർ സെൽഫ് സ്ട്രൈപ്സ് വന്നിട്ട് പോക്കറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിന്റെ കളേഴ്സ് ആണ് നമുക്ക് ഈ കാണുന്നതെല്ലാം. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? ഇത് നമ്മുടെ വേറൊരു ഡിസൈൻ ആണ്. ഇതിപ്പോ നമുക്ക് റിപ്പീറ്റ് വരും.
ഇതൊക്കെ ഹെവി വർക്കിൽ വരുന്ന വേറൊരു ഡിസൈൻ. പക്ഷെ അത് വെച്ചപ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റേറ്റ് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഹോൾസെയിലുകാർ നേരിട്ട് വന്നാലും ഞങ്ങൾ റേറ്റിന്റെ കാര്യം എടുത്ത് പറയാം. റേറ്റിന്റെ കാര്യം എന്ന് പറയാനായിട്ട് നമ്മൾ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോ നിങ്ങൾ കടക്കാരാണെങ്കിൽ നമ്മൾ ഈ റേറ്റ് പറയുമ്പോ ഈ സാധനം നിങ്ങളുടെ കടയിൽ നിന്ന് വന്ന് മേടിക്കുമ്പോ മൊത്തം നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ ഇത്ര റേറ്റ് ഉള്ളത്, പിന്നെ എന്താ നിങ്ങൾ ഇത്ര റേറ്റിന് കൊടുക്കണേന്ന് പറഞ്ഞു ഹോൾസെയിലെ റേറ്റ് പറയാം. അതുകൊണ്ട് അത് തല്ലൂട്ടം വരും. കാരണം നിങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഒരു തല്ലൂട്ടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മാർജിൻ ഇട്ട് വിൽക്കണ്ടേ അവർക്ക്. അതെ അതെ, ആ മാർജിൻ അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു റേറ്റ് പറയുകയാണെങ്കിൽ അത് വെച്ചിട്ട് എത്ര മാർജിൻ ഇടണം അല്ലെങ്കിൽ രണ്ടും കൂടി ആകുമ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. നിങ്ങൾക്ക് റേറ്റ് അറിയണം എന്ന് വെച്ചാൽ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരും, എപ്പോഴും ആദ്യമായിട്ട് വരുന്ന ഒരാൾ നേരിട്ട് വരാനേ ഞങ്ങൾ പറയുള്ളൂ. ജസ്റ്റ് ഇത്രയൊക്കെ ഒന്ന് കണ്ട് അവർക്ക് കണ്ടെടുക്കുന്നതും ഓൺലൈനിൽ എടുക്കുന്നതും ഒരു ചെറിയ രണ്ട് ഡിഫറെന്റ് ആണ്. കണ്ടെടുക്കുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻസും കൂടെ വരും. പിന്നെ ഇത്രയും കളക്ഷൻസ് ഒന്നിച്ച് കാണാം. ഇതിപ്പോ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പം പെട്ടെന്ന് അങ്ങോട്ട് അതും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു മണിക്കൂർ ഇരുന്നാലും തീരില്ല വീഡിയോ കോൾ ചെയ്താൽ. പിന്നെ നമുക്ക് വെയർ ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ വീഡിയോ കോൾ ചെയ്യാറുണ്ട്. ഇതിലും സ്റ്റോക്ക് ഇരട്ടി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോക്ക് 365 days നമ്മുടെ മാനുഫാക്ചറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഞാൻ കുറച്ച് ഹെവി വർക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല വർക്ക്, ഇതൊക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക്സ് ആണ്. ഹെവിയില് വരുന്നത് അല്ലേ? ആ ഇത് കണ്ടോ, ഇതൊക്കെ കുറച്ചും കൂടെ ഇത്രയും ബീഡ്സും ഇതുപോലെ തന്നെ ഹെവി വർക്കില് വേറെയും പാറ്റേൺസ് ഉണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് കാണാം. ഇതൊക്കെ അതില് പെടുന്ന കളക്ഷൻസ്. ഇതൊക്കെ അതില് പെടുന്ന കളക്ഷൻസ്. ഇത് കണ്ടോ, ഇതൊക്കെ ഫുൾ വർക്ക്, ഫുൾ വർക്ക് വരുന്ന ടൈപ്പാണ്. പിന്നെ നേരത്തെ ഹെവി വർക്ക്, ഇത് സ്ലീവും ചെസ്റ്റും കൂടെ വർക്കായിട്ട് വരുന്നത്. ഇത് കണ്ടോ, ആ സെയിം വർക്കോട് കൂടിയിട്ട് ഫുൾ ഹെവി ആയിട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ എങ്കിലും ഇരുന്നാലേ നമുക്ക് ഒരു പീസ് ഇതിലെ ഹാൻഡ് വർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു 6 മണിക്കൂർ എങ്കിലും നമ്മൾ ചെയ്താലേ ഈ ബീഡ്സ് വർക്കിന്റെ ഫിനിഷിംഗ് വരത്തുള്ളൂ. കാരണം ഇത്രയും ഹെവി ആയിട്ട് ചെയ്യണമെങ്കിൽ അത്രയും മണിക്കൂറിന്റെ പണിയുണ്ട് അവർക്ക്. അത്രയും ഹെവി വർക്കാണ്, പാർട്ടി വെയർ കളക്ഷൻ. ഇതിപ്പോ ഒരു പുതിയ ഫാബ്രിക് ആണ്, രംഗോളി സിൽക്ക് എന്ന് പറഞ്ഞിട്ട് രംഗോളി സിൽക്കിൽ വന്നിരിക്കുന്ന ഫാബ്രിക്സ് ഇതെല്ലാം. ഇതിന്റെ നമ്മളിത് കണ്ടു, ഇതൊക്കെ കറക്റ്റ് ആന്റിക് ഷെയ്ഡ്, കറക്റ്റ് സിൽവർ ഷൈനിങ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ പ്രീമിയം ക്വാളിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് ഇതിലേക്ക് വരുന്നത്. ഇതിന്റെ സെക്കൻഡും കിട്ടും, പക്ഷെ നമുക്ക് അത് ഒരു വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ പൊളിഞ്ഞു പോകും. ഇതിന്റെ കളേഴ്സും വരുന്നുണ്ട്. ഇതിപ്പോ ചേച്ചി ഇതിന്റെ ഡമ്മി തന്നെയുണ്ട്, അതുകൊണ്ട് നല്ല ഭംഗിയില്ല. ഇതും ഹെവി മിറർ വർക്ക്, ഇതെല്ലാം ആന്റിക് ബീഡ്സ് ചേർത്തിരിക്കുന്നതാണ് ഇതിന്റെ അകത്ത്. ഈ ഫുള്ളില് അതുപോലെ ഒറിജിനൽ മിറർ അതിന്റെ കൂടെ ത്രെഡ്, സെയിം കളർ ടോൺ ത്രെഡും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കളറും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ, നല്ല നല്ല കളർ. അതിന്റെ ഷെയ്ഡ്സ് ഇവിടെ ഉണ്ട്. ഇത് ഏതാ കൂടുതൽ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് പോയിട്ട് നമുക്ക് ഇപ്പൊ ഇത്രേ ഉള്ളു. വൈൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രേ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ലൈറ്റ് ബ്ലൂ ഉണ്ട്. അങ്ങനെ എല്ലാ തരം കളേഴ്സ് വരുന്നുണ്ടല്ലോ ഇതില്. ഓൾറെഡി ഓൾറെഡി കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതും ഒരു ആലിയ കട്ട്, ഇപ്പൊ ഇത് ആലിയ ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കൂടുതൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിൽ നോക്കുകയാണെങ്കിലും രണ്ട് ടൈപ്പ് ആയിട്ടുള്ള ആലിയാണ് വരുന്നത്. ഇതാവുമ്പോ സ്ട്രെയിറ്റ് കട്ട് തന്നെ, അതാവുമ്പോ ചെറിയൊരു കർവും കൂടെ വന്നിട്ടുള്ളതാണ്. ഇത് ഫുള്ള് ഫ്രില്ലാണ്. ഈ ആലിയൊക്കെ നമ്മള് കർവ് ചെയ്തിട്ടാണ് ഫ്രില്ല് ഫ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ചും കൂടെ അടുപ്പിച്ചുള്ള ഫ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഫ്രില്ല് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും നമ്മൾ ക്ലോത്ത് ഇതിന്റെ അകത്ത് ആഡായിട്ട് വരും. പിന്നെ എല്ലാത്തിലും ലൈനിങ് ഉണ്ട് കേട്ടോ. എല്ലാത്തിലും നമ്മുടെ ലൈനിങ് വരുന്നത് എല്ലാത്തിലും ഫുൾ ലൈനിങ് ആണ്. സാധാരണ നമ്മൾ കാണുന്നത് 3/4 ലൈനിങ് ആണ് മിക്ക സ്ഥലത്തും ഉള്ളത്. നമ്മുടെ ലൈനിങ് വരുന്നത് ഇതിന്റെ ഫുൾ ലെങ്ത്. ചെറിയ 2 ഇഞ്ച് മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ ലൈനിങ് ആയിട്ട്. പക്ഷേ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടം നമുക്ക് ആൾക്കാർ വെയർ ചെയ്ത് കഴിയുമ്പോൾ ബോട്ടം കാണുന്ന ഒരു ഇത് വരും. ഇത് വിചിത്ര സിൽക്ക്, വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞ സിൽക്കില് ത്രെഡ് വർക്ക് വന്നിരിക്കുന്ന ഐറ്റാ. ഫുൾ ത്രെഡ്, ഇതിന്റെ ബാക്ക് പ്ലെയിനും കൂടെ വരും. ഫ്രണ്ട് ഇതെങ്ങനെ, ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, സ്ലിറ്റ് ഉള്ള പാറ്റേൺസ്.
പിന്നെ വിചിത്ര നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സോഫ്റ്റ് മെറ്റീരിയൽ, ഒരു സിൽക്കി ഫിനിഷ് ഉണ്ട് വിചിത്ര. അയൺ ചെയ്യും വേണ്ട, വാഷ് ചെയ്ത് അങ്ങനെ തന്നെ. ഇത് ഇതൊരു ഫ്രോക്ക് ടൈപ്പ്, ഇതൊരു വേറെ ടൈപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ്. ഇച്ചിരി ഫിനിഷിങ് എന്ന് വെച്ചാൽ ഫുൾ കണ്ട ബബിൾ പ്രിന്റ്സ് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഫുൾ ത്രെഡായത്. ഇത് പോപ്കോൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. പോപ്കോണിൽ തന്നെ ഡിഫറെന്റ് ഡിഫറെന്റ് ഇങ്ങനെ പ്രിന്റ്സ് ഒക്കെ വരുന്നുണ്ട്, സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഫ്രോക്ക് ടൈപ്പിൽ, അതിലാണ് നമ്മൾ ഒരു ഹാൻഡ് വർക്ക് കണ്ടിട്ടുള്ളത്. ഇതിൽ വർക്കുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഒന്ന് തിരിച്ചു നോക്കിയാൽ. ഇതിപ്പോ നമ്മള് ഒരു സെക്ഷൻ മാത്രമാണ് ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഒരു ജോർജറ്റ് റയോൺ സെക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇനിയും സെക്ഷനുകൾ കാണിക്കാൻ ബാക്കി എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ സെക്ഷനിൽ പോയാൽ, അപ്പുറത്തേക്ക് പോവാം. ഈ ഒരു പോർഷൻ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കോ. ഇത് നല്ല രസമായിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റും ഡിസൈൻസും ഒക്കെ വന്നപ്പോഴേ ഇത് എടുത്തോ. ഇത് ടു ടോൺ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നതാണ് വിത്ത് ലൈനിങ്. ഇതിന് ലൈനിങ് ശരിക്കും വേണം എന്നില്ല. ലൈനിങ് ചിലവർക്ക് ലൈനിങ് ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതാണിത്. ടു ടോൺ മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്നതാണ് വിത്ത് ലൈനിങ്. അതിൽ ഹാൻഡ് വർക്ക്, ഇതിന്റെ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഈ കളേഴ്സൊക്കെ അതിൽ വരുന്ന കളേഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് ഇനി നമ്മൾ കാണിക്കാത്ത കുറെ പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതൊക്കെ റയോണിലെ ആലിയ കട്ട് പാറ്റേൺ വരുന്ന ടൈപ്സ്, ലഹരിയ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പ്രിന്റ്സ്. ലഹരിയ കൂടുതൽ സൂറത്ത് ഗുജറാത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ ജോർജറ്റ് പ്രിന്റ്സ് കണ്ടിട്ടില്ല. ജോർജറ്റിൽ അല്ലേ ഇത്. ജോർജറ്റില് സിമ്പിൾ ആയിട്ട് ഫ്രോക്ക് ടൈപ്പ് ഇടാവുന്ന ടൈപ്പ് ബട്ടൺ പാറ്റേൺ ആയിട്ട് ചെറിയൊരു ഫ്ലാപ്പും കൂടെ കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. സിമ്പിൾ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടെന്നല്ലേ. ഇതും മെറ്റേണിറ്റി ഫീഡിങ് ടൈപ്പ് വന്നിരിക്കുന്ന, ഫീഡിങ്ങിന് മാത്രം മെറ്റേണിറ്റി മാത്രം നമുക്ക് ചെറിയൊരു സെക്ഷൻ ഉണ്ട്. സിബ് ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫീഡിങ്ങിനെല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. ഇതിന്റെ ഒരുപാട് ഇതിന്റെ എല്ലാം നമുക്ക് ട്രിപ്പിൾ എക്സൽ സൈസ് വരെ ഉണ്ട്. എൽ ടു ട്രിപ്പിൾ എക്സൽ സൈസ് വരെ നമ്മൾ ഫീഡിങ്ങിൽ ചെയ്യുന്നുണ്ട്, മെറ്റർണിറ്റിയിൽ. പിന്നെ പ്ലസ് സൈസും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ വേറൊരു പ്രിന്റ് ആണ്. സോഫ്റ്റ് ആയിട്ട് ഇടാൻ സുഖമുള്ള മെറ്റീരിയൽ ആണ് റയോണും. റയോണില് വരുന്നത് അല്ലേ. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ പോൾക്കാ ഡോട്ട്, ഇതും മെറ്റേണിറ്റിയിൽ. ഇതൊക്കെ മെറ്റേണിറ്റി, പക്ഷെ നല്ല വെക്കുമ്പോൾ നല്ല ഫിനിഷിംഗ്, നല്ല ഷേപ്പോട് കൂടിയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല ഫിനിഷിംഗ്. ഇവിടെ ഫ്രില്ലു ആണ്, അപ്പൊ അവർക്ക് വയറ് വരുന്നില്ല, ടൈറ്റ്നെസ് ഒന്നും വരുന്നില്ല, ടമ്മിയുടെ ബുദ്ധിമുട്ട് വരുന്നില്ല അങ്ങനെ. പിന്നെ കുറച്ച് ഷേപ്പായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു പാറ്റേൺ. ഇത് ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ വയറിന്റെ പോർഷനിൽ ഷേപ്പായിട്ട് കിടന്നു. മെറ്റേണിറ്റി തന്നെയാ, ഫീഡിംഗ് ടൈപ്പ് തന്നെയാ. ഇനി നമ്മൾ പാർട്ടി വെയറിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോ നമുക്ക് സ്റ്റോക്ക് ഇല്ല, പാർട്ടി വെയറിൽ ഫീഡിംഗ് ഉണ്ട്. അതും നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാറി മാറി വരുന്നോണ്ട് അതുകൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് വന്നിട്ട് അരമണിക്കൂറിനു മേലെ കേട്ടോ. അപ്പൊ ഇനിയും പറഞ്ഞിട്ട് വരാണെങ്കിൽ മൊത്തം പറഞ്ഞിട്ട് വരുവായിരുന്നെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് ഇതൊന്നും പോരെ കണ്ടു. ഇത്രയും അധികം കളക്ഷൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ആനിമൽ പ്രിന്റില് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ആനിമൽ പ്രിന്റ് ഞങ്ങളിപ്പം റെഗുലർ ആയിട്ട് കുറെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആനിമൽ പ്രിന്റ്സ് റിപ്പീറ്റ് ചോദിച്ചു ചോദിച്ച് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ടൈപ്പ് ആനിമൽ പ്രിന്റിൽ വരുന്നത്. ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി, വേറെ ഒന്നും ലെഗിൻസ് വേണമെന്നൊന്നുമില്ല. ചെറുപ്പ പിള്ളേർക്ക്, ടീനേജ് പിള്ളേർക്കൊക്കെ ഇത്. ടീനേജ് തന്നെയല്ല, ഏജ് ഉള്ളവരൊക്കെ ഇപ്പൊ കുർത്തീസ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ ഒരു 10 വർഷം മുന്നേ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാനായിട്ട് ചെത്തി നടക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ കഴിഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് പോകണം. പക്ഷെ നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം കോട്ടൺ, കോട്ടൺ, നോർമൽ കോട്ടൺ ടൈപ്പ് ഐറ്റംസ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാലേ സമ്മർ, റംസാൻ, ഈസ്റ്റർ, വിഷു എല്ലാം കൂടി ആവുമ്പളേ ഓ എല്ലാത്തിനുള്ള കളക്ഷൻസ് ഇവിടെ നിറയെ കളക്ഷൻ. അപ്പൊ ഇത് മൊത്തം കോട്ടൺ കോട്ടൺ കോട്ടൺ. ഇവിടുന്ന് എവിടുന്ന് തുടങ്ങണ്ടേ? ഇവിടെ നിന്ന് തുടങ്ങാം. ഓരോന്ന് എല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇത് ഇൻഡിഗോ ടൈപ്പില് വരുന്ന സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. അല്ല നടുക്ക് സ്ലിറ്റ് വന്ന ഫുൾ ബട്ടൺ ആയിട്ടുള്ളത് കോളർ ടൈപ്പ്. ഇതിന്റെ കളർ ചേഞ്ചസ് ഇവിടെ കാണാം. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഇത് പ്യുർ ഇൻഡിഗോയില് ഈ ഒരു ഷെയ്ഡ് ആണ് കൂടുതലും വരുന്നത്, ബ്ലൂവും ബ്രൗൺ ഷെയ്ഡും ആയിട്ട്, ലൈറ്റ് ബ്രൗണും ഈ ബ്രൗണും. പിന്നെ ഇത് നമുക്ക് ജാക്കറ്റ്, ഇത് കോട്ട ചക്ക, ഇത് ബാട്ടിക് പ്രിന്റ് കോട്ടയിൽ വന്നിരിക്കുന്നതാണ്, സിൽക്കി കോട്ടയിൽ വന്നിരിക്കുന്നതാണ്. ഇത് അതിന്റെ ഇന്നർ, ഇന്നറും
ജാക്കറ്റ് വെച്ച് വരുമ്പോഴാണ് അതിന്റെ പഞ്ഞി വരുമ്പോഴാണ്. ഇത് ഇതിന്റെ ഒരുപാട് ഓപ്ഷൻസ്, ഇതിന്റെ കളേഴ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് അതിന്. ഇത് ഇനി അടുത്ത കോട്ടണിൽ നോക്കുകയാണെങ്കിൽ ഇത് കോട്ടണില് താഴെ കട്ട് വർക്ക് വരുന്ന പാറ്റേൺ. ഇത് കണ്ടോ, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് കോട്ടൺ. കോട്ടൺ ആണ് ഇപ്പൊ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇടാനും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് കോട്ടൺ ആണ് കൂടുതൽ എല്ലാവർക്കും. ഇതൊക്കെ കട്ട് വർക്ക് വരുന്നതാണ്. മുകളിൽ പ്ലെയിൻ ഫാബ്രിക് വന്നിട്ട്. ഇതൊക്കെ സൗത്ത് കോട്ടൺ ഐറ്റംസ് ആണ്. ഇതൊക്കെ ഫുള്ള് ഇത് പ്ലസ് സൈസ് ആണ്. ഇതൊക്കെ പ്ലസ് സൈസിൽ വരുന്നതാ. ഇതൊക്കെ പോട്ടലി ബട്ടൺ വെച്ചിട്ട് നെക്കില് വീവിംഗ് ആണ് കേട്ടോ. ഇതെല്ലാം വീവിംഗ് ആണ്. ഇതിന്റെ പോട്ടലി ബട്ടൺ എല്ലാം അടക്കായിട്ട് വരുന്നതാണ്. ഇതിന്റെ സൈസസും അവൈലബിൾ. ഇതിലും പ്ലസ് സൈസ്, പ്ലസ് സൈസ്, അതെല്ലാം പ്ലസ് സൈസാ. ഇപ്പൊ കാണിച്ചത് പ്ലസ് സൈസാ. ഇതൊക്കെ ഒരു കോളർ നെക്കില് വരുന്ന പാറ്റേൺ. സ്ലബ് കോട്ടണില് ത്രെഡ് വീവിംഗ് ആയിട്ട് വരുന്നത്. ഇതും ഹക്കോബയിലെ. ആ ഇത് ഹക്കോബ. ഹക്കോബയിലെ ബോറിംഗ് വർക്ക് എന്ന് പറയും. ഇതുപോലെ ചെറിയൊരു ഇതുണ്ട്, കട്ട് വർക്ക് പോലെ വന്നിട്ടുണ്ട്. ഹക്കോബയിലെ കട്ട് വർക്കില് പ്രിന്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ്. അതിന്റെ കളേഴ്സ് ഒരുപാടുണ്ട്. അതെ, ഇവിടെ അതിന്റെ കളേഴ്സ് വരുന്നത് പർപ്പിള്, പിങ്ക്, വയലറ്റ് കളേഴ്സിന് ഒരു കുറവില്ല കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ലഹരിയ, ബാന്ധിനി, നമ്മുടെ ഗുജറാത്തി സ്റ്റൈലൊക്കെ കോട്ടൺ ടൈപ്പ് ഉള്ളത് അത് ഈ ഒരു പോർഷൻ ആണ് മൊത്തം വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഇത് അജ്രക് പ്രിന്റ്, പിന്നെ വരുന്നത് ബ്ലോക്ക് പ്രിന്റ്, അങ്ങനത്തെ പ്രിന്റുകളൊക്കെ വരുന്ന കളക്ഷൻസ് ആണ് കോട്ടണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ഇത് നമുക്ക് പാനൽ കട്ട് എന്ന് പറയും. ഇവിടെ ഇത് പാനൽ കട്ടിൽ വരുന്ന ടൈപ്പാണ്. അത്യാവശ്യം ഫ്ലയറും വരും, നല്ല ഫ്ലയർ ഉണ്ട്. ഫ്ലയർ ഇട്ടിട്ട് നമ്മൾ 8 പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന പാനൽ കട്ട്. അതും ഇവിടുന്ന് മാത്രം, ഫ്രണ്ട് മാത്രമല്ല ബാക്കിലും പാനൽസ് വരുന്നു. ആ പാനൽ അരര അവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, മൊത്തം മോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷേപ്പ്നെസ് നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും ഇടുമ്പോ. ഇത് ഇതില് വരുമ്പോ കോളർ നെക്ക്, ഒരു കോളർ നെക്ക് തന്നെ. കോളർ നെക്കില് കൂടുതലും ഓഫീസ് വെയേഴ്സ് ആയിട്ട് ആൾക്കാരെ ഇങ്ങനെ നമ്മുടെ ഇന്ന് റീറ്റെയിലേഴ്സ് കൊണ്ടുപോകാറുണ്ട്. കസ്റ്റമേഴ്സ് അത് ചോദിച്ച് തന്നെ വരാറുണ്ടെന്ന് പറയും. കോളറിലുള്ളത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ദുപ്പട്ട അല്ലാതെ ഇടാനായിട്ട്. ഇതാവുമ്പോ ഓഫീസിലൊക്കെ ആവുമ്പോ നമുക്ക് കംഫർട്ടായിട്ട് കൊമ്പ് ഇടാനോ എല്ലാത്തിനോ. കാരണം ചിലതൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ മുകളിൽ കൗണ്ടറിൽ നിൽക്കുമ്പോ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ദുപ്പട്ട ഇട്ട് നേരെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണം. ഇതൊക്കെ ആവുമ്പോ സിമ്പിളില് പോകുന്ന കോട്ടൺ ഫാബ്രിക് പ്രിന്റിൽ വരുന്നതാണ്. ചെറിയ പിൻടെക്സ് ഒക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് സൈഡില് അതിന്റെ ബോർഡർ നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. സൈഡിൽ ഇങ്ങനെ പാച്ച് വർക്ക് പോലെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിന്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഹക്കോബയില് വരുന്ന കോളറിൽ വരുന്ന ഇതൊക്കെ ഹക്കോബ കട്ട് വർക്ക്. ഇത് കണ്ടോ, കട്ട് വർക്കില് ഹക്കോബയില് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്യിപ്പിച്ചെടുക്കുന്ന പ്രിന്റ്സ്. അത് ഡിജിറ്റൽ പ്രിന്റ്, അത് എ ലൈനിൽ വരുന്ന കളക്ഷൻ ആണ്. ഫ്ലെയർ ആണിത്. ഇതൊക്കെ അതിന്റെ കളേഴ്സ് ആണ് ഉള്ളത് എ ലൈനില്. പിന്നെ ഇത് നെറ്റ്കോട്ട, നെറ്റ്കോട്ട ഫാബ്രിക്കില് എംബ്രോയിഡറി ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ്. ഇത് ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഇതെല്ലാം ഫുൾ ത്രെഡ് ആണ്, മെഷീൻ ത്രെഡ് വെച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ താഴെയും അതുപോലെ വർക്ക് ഉണ്ട്. ആ സെയിം മെറ്റീരിയലിൽ തന്നെ ഇങ്ങനെ പ്രിന്റ് വേണമെന്ന് വെച്ചാൽ പ്രിന്റ്. ഇത് ഫുൾകാരി മെറ്റീരിയൽ, ഫുൾകാരിയില് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ഇത് ഓൾറെഡി ഇത് ത്രെഡാ, ത്രെഡിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺസ്, പാറ്റേൺസ് ആണ് അല്ലേ. ഇതും വിത്ത് ലൈനിങ് അടക്കമാണ് കേട്ടോ. എല്ലാം ഇതെല്ലാം കോട്ടൺസ് എല്ലാം നമ്മൾ ലൈനിങ് അടക്കമാണ്. ഇതൊക്കെ നമ്മുടെ പ്ലസ് സൈസിൽ വരുന്നതാണ്. ഈ ഫുള്ള് അല്ലേ. ആ ഇത് ഫുള്ള്. ഇതൊക്കെ 46 അടങ്ങി 50 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 56 ആണ് ലാസ്റ്റ് വരുന്നത്. പിന്നെ ഹോൾസെയിൽ ആണ്. നിങ്ങൾക്ക് എടുക്കുമ്പോ സെറ്റ് സെറ്റ് എടുക്കണം. അതായത് 7-8 സെറ്റ് എടുത്താലാണ് നിങ്ങൾക്ക് മുതലാവുള്ളൂ. അത് എടുത്തു പറയാ, കാരണം അവര് പാർസൽ ആവാൻ വേണ്ടിട്ടാണ്. ഇത് മിറർ വർക്ക്, കോട്ടൺ നെറ്റില് മിറർ വർക്ക്, യോക്കില് മാത്രം മിറർ ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു വർക്കില് ഇത് നോക്കുകയാണെങ്കിൽ ഇത് നമ്മള് പാനൽ കട്ടായിട്ട് ചെയ്തേക്കുന്നതിന്റെ വേറൊരു വെറൈറ്റി, ഒരു അനാർക്കലി സ്റ്റൈൽ. അനാർക്കലി സ്റ്റൈൽ. ഇതിനൊക്കെ നല്ല ഫ്ലെയർ ഉണ്ട്. അത്യാവശ്യം ഫ്ലെയർ നമ്മൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ. പിന്നെ കുറെ ഇവിടെ വെറൈറ്റികൾ ഇനിയും ഉണ്ട്. ഇതൊക്കെ ജാക്കറ്റ് മോഡല് വരുന്നതാ. ഇത് ഇന്നർ, ഇത് പുറമേ വരുന്ന ജാക്കറ്റ്. ഇത് അതിന്റെ ഇന്നറിൽ ഇങ്ങനെ വരും. ശരിക്കും അത് ഇട്ട് വരുമ്പോൾ, ഇട്ട് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും. ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് വരുന്ന ടു പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത് കേട്ടോ.
ഇനി ഇത് മാത്രം വേണമെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ ഇടണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇടണമെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ഇടുകയും ചെയ്യാം. ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇത് ഇതും ഈ കളറാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ മോഡാൽ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫാബ്രിക് ആണ്. ഞാൻ അത് എവിടെയാ ഇല്ലാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് ഇത് അതിന്റെ കോട്ട് സെറ്റ് ആണ്. ഓ മോഡലില് ടു പീസ് മോഡലില് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല പ്ലസ് സൈസ് ആണ് തോന്നുന്നു. ഇല്ല ബോട്ടം നമുക്ക് ആ ഒരു സൈസ് പക്ഷെ ബോട്ടത്തിന്റെ ലാർജ് ഈ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു പോർഷൻ ടൈറ്റ് ആവരുതല്ലോ. ടൈറ്റ് ആയി കഴിഞ്ഞാല് കംഫർട്ട് അത്ര ഉണ്ടാവില്ല. പിന്നെ ഇച്ചിരി ലൂസ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാവുന്നതേ. ടൈറ്റ് ആയി കഴിഞ്ഞാൽ ടൈറ്റ് ആയ പിന്നെ ഒന്നും ചെയ്യാം. ബാക്ക് സൈഡ് ഒക്കെ ആ ഒരു ബട്ടക്സിന്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഇവിടെ നമ്മള് മറ്റേ പടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എലാസ്റ്റിക്കിന്റെ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫ്രണ്ടിൽ വരത്തില്ല. അപ്പൊ ഇതിന്റെയും കളർ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാൻ. ഇതിന്റെ കളർ ഓപ്ഷൻസ് ആണ് ഈ കാണുന്നല്ലോ. അതിന്റെ കളർ ഓപ്ഷൻസ് കോട്ട് സെറ്റിൽ കേട്ടോ. ടു പീസിൽ വരുന്ന കളക്ഷൻ. ഇതും ജാക്കറ്റിന്റെ ഒരു മോഡലാണ്. പേസ്റ്റൽ ഷെയ്ഡില് നമ്മൾ നേരത്തെ കണ്ടതിന്റെ അത് ഡാർക്ക് ഷെയ്ഡില്. ഇത് പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സൗത്ത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതാകുമ്പോ ചൈനീസ് കളർ ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ജാക്കറ്റ്. ഇത് വേറെ അജ്രക് പ്രിന്റിൽ വന്നിരിക്കുന്ന ജാക്കറ്റ്. ഓക്കെന്റെയും ഇത് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ടത് ഓരോരോ ഫാബ്രിക്സ് ആട്ടോ. അത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് സൗത്ത് കോട്ടൺ ആണ്. ഇത് കാംബ്രിക് കാന്ത കോട്ടൺ. ഇത് സൗത്ത് കോട്ടൺ. ഇത് കാംബ്രിക് കോട്ടൺ. ഇത് അജ്രക് പ്രിന്റ്. പക്ഷേ കാന്ത പ്രിന്റ് കാന്ത ലൈൻസും കൂടെ ഉണ്ട്. ത്രെഡിന്റെ ലൈൻസ് ആയി പോയിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ. പ്രിന്റ്. അപ്പൊ ജാക്കറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്നത് നമുക്ക് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എവിടെയാ വീവ് ചെയ്യണോ അതൊന്ന് കണ്ടിട്ട് വന്നല്ലോ. എങ്ങനെയാ നമുക്ക് യൂണിറ്റും കൂടെ കാണാം. യൂണിറ്റിലേക്ക് അത് ഇത് ഇത് ഇവിടെ നിക്കട്ടെ. ഞങ്ങൾ ഇത് യൂണിറ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തുടങ്ങാം. ഇതും പ്ലസ് സൈസ് ആണ് കണ്ടോ. ഇതും പ്ലസ് സൈസിൽ വന്നിരിക്കുന്നതാണ്. ഇക്കത്ത് പ്രിന്റിൽ. ഓക്കെ. ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. യൂണിറ്റും അതുപോലെ തന്നെ വെയർ ഹൗസ് ഇത് രണ്ടും നമുക്ക് കണ്ടിട്ട് പോവാട്ടെ. നമ്മളിപ്പോ നമ്മുടെ യൂണിറ്റിലേക്കാണ് ഇപ്പം. യൂണിറ്റിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് കണ്ടത് നമ്മുടെ യൂണിറ്റ് ആണ്. ഇവരെ ഓൺ പ്രൊഡക്ഷൻ ഇൻഹൗസ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ കൊറേ ഇങ്ങനെ തയ്ച്ചിട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇതൊക്കെ ഇനി അപ്കമ്മിംഗ് ഡിസൈൻസ് ഓരോ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്ന് വന്ന് ഇതൊക്കെ അപ്കമ്മിംഗ് ഡിസൈൻസ് ആവും ചിലപ്പോ. ഇതൊക്കെ കമ്മിംഗ് ഡിസൈൻസ്. ഇതൊക്കെ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഫിനിഷ് ആയിട്ടില്ല. സൈഡ് അടിക്കാനും സൈഡ് അടിക്കാനും അതിലത്തെ ഫുൾ ഫിനിഷിംഗോട് കൂടി കാണുമ്പോഴാണ് നമ്മുടെ ഷോറൂമിൽ പ്രോസസ് വരുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മുടെ ഒരു യൂണിറ്റ് ആയിട്ടുള്ള നമുക്ക് ഇതുപോലെ ഒരു 14 യൂണിറ്റ് വേറെ ഉണ്ട്. എറണാകുളം തന്നെയുണ്ട്. എറണാകുളത്ത് തന്നെ 14 യൂണിറ്റ്. 14 യൂണിറ്റ്. അത്രയധികം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ കണ്ണ ഭയ്യമാരൊക്കെ ഫുൾ ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കണ ഒക്കെ വ്യത്യാസമായിട്ടുള്ള. അപ്പൊ എല്ലാം ഭയ്യമാരോട് ഭയമാർ സബ് ലോഗ് ഹായ് ബോലിയേനാ ക്യാമറാമാൻ ദേക്കേ. ഹായ് സബ് ലോഗ് ഹായ് ബോലിയേ ഔർ സബ് ലോഗ് ഷെയർ കർണാ അപ്നാ ബീവി കോ. അപ്പൊ ഇത് കൂടാണ്ട് ഇനിയും യൂണിറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ഇനിയും കളക്ഷൻ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഇത് ഒരു കുറച്ച് ചെറിയ സെക്ഷൻ ആണ്. ഇനി ഇപ്പുറത്തെ ഒരു സൈഡും ഇതൊരു സൈഡ് ഈ ഒരു സൈഡും വരുന്നുണ്ട് കേട്ടോ. ഫുൾ സ്റ്റിച്ചിങ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ റൂമിലായിട്ടാണ് നമുക്ക് ഈ ബിൽഡിംഗിൽ ചെറിയ ചെറിയ റൂമ. അപ്പൊ ഇവിടെയും ആ ഒരു സ്റ്റിച്ചിങ് നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രോസസിങ് നടക്കുന്നുണ്ട്. ആളെ എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഒന്നിച്ചിരുത്തിയാലും നമുക്ക് അത്രയും സ്പീഡില് പ്രൊഡക്ഷൻ കിട്ടത്തില്ല. പിന്നെ ഇവര് പല റൂമിലായിട്ട് ഇപ്പൊ പ്രോസസിങ് നടക്കാണ്. അതിന്റെ ഒരു കോലാണ് ഇത്. കറക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഷോറൂമിൽ വന്നാലാണ് ഇതിന്റെ കറക്റ്റ് ഫീലിംഗ് അറിയുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. കണ്ടു ഇനി ഇതൊക്കെ സൈഡ് സ്റ്റിച്ച് ഒക്കെ കഴിഞ്ഞ് പോണം. ഇത് കൂടാണ്ട് എങ്ങനെയാ കട്ടിംഗ്? കട്ടിംഗ് വരുന്നത് ഇപ്പുറത്തെ ഒരു സെക്ഷനിലാണ് കേട്ടോ. കട്ടിംഗ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. കട്ടിങ്ങും അതുപോലെ അയണിങ് ഇവിടെയാണ്. പിന്നെ ട്രിമ്മിങ്ങും എല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പാറ്റേൺസ് നമ്മൾ കട്ട് ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കും. ഓ ആ ഇത് നിങ്ങൾ മോഡലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. മോഡലാക്കി വെച്ചു കൊടുക്കും. അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഇത്ര ബൾക്ക് ബൾക്ക് ആയിട്ടാണ് ഇവിടെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഇതിങ്ങനെ ലെയർ ആക്കി നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇടും. ഇത് ഫുൾ അളവ് ഇത്ര അളവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫുൾ ടേബിളില് സെറ്റ് ചെയ്യും. നേരത്തെ അത് കഴിഞ്ഞിട്ട് മിഷീൻ വെച്ചിട്ട് സൈസ് ചാർട്ട് വെച്ചിട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണല്ലേ. അങ്ങനെ നാല് സൈസ്. അപ്പൊ സൈസ് ഇതിലിപ്പോ നാല് സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നത് മീഡിയം സൈസ്. അപ്പൊ ഇത് ലാർജ്,
എക്സൽ, അത് ഡബിൾ എക്സൽ, അങ്ങനെ നാലെണ്ണത്തിന്റെ ഒരുമിച്ചാണ് കേട്ടോ കട്ടിംഗ് ചെയ്യണം. എന്നാലാണ് ആ ഒരു വേസ്റ്റേജ് ഇല്ലാതെ, അതെ അതിന്റെ കുറെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫിനിഷ് ചെയ്താണ് ഇനി അത് സ്റ്റിച്ചിങ്ങിലോട്ട് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവാനുള്ളത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ നമ്മൾ തുടങ്ങുന്നതാണ് അത്, നെക്സ്റ്റ് കട്ടിംഗിലേക്ക് ഉള്ളത്. നെക്സ്റ്റ് കട്ടിംഗ്, അപ്പൊ ശരി, അപ്പൊ അടുത്ത കട്ടിംഗിലേക്ക് ഇല്ല. പിന്നെ ഇവിടെയാണ് ഇതെല്ലാം ഫിനിഷിങ്, ഇത് നമുക്ക് അയേണിങ്ങും ട്രിമ്മിങ്ങും ചെയ്ത് ഒരാൾ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടാവും, ചെക്ക് ചെയ്യാനായിട്ടും അയേണിങ്ങും അവിടെ. അപ്പൊ ഇത് ബൾക്കായിട്ട് ഇത് ഫുൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് ദുപ്പട്ട അയൺ കറക്കെ പീസ് ഉദർ, അതെ അടിയില് ഇത് ചെക്ക് ചെയ്ത് ഇങ്ങനെ കെട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ദുപ്പട്ടയാണ്, ഇത് അയൺ പീസ്. ഇത് ദുപ്പട്ട, ഇതിപ്പം നമ്മളിപ്പോ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീസിന്റെ ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇനി ഇത് ഫുൾ ഇനി ഇത് ഫുൾ ഇനി നല്ലോണം അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മുടെ പാക്കിങ്ങിലോട്ട് ആക്കി എടുക്കും. കറക്റ്റ് ആ ഒരു ഇതിലേക്ക് വരും. അപ്പൊ കറക്റ്റ് നാല് സൈസ് ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ എവിടെയാ സ്റ്റോക്ക് ചെയ്യുന്നത് അതും കൂടി നോക്കാം. സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ പോവില്ലേ? ആ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഒരു വെയർ ഹൗസ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പൊ പിന്നെ ഇവിടുത്തെ തയ്ച്ചു വെച്ച കുറച്ച് സ്ഥലമുണ്ട്, ഇതാണ് ഇതിന്റെ പ്രോസസ്സിങ്. സ്റ്റിച്ച് ചെയ്തു, ലാസ്റ്റ് ചെക്കിങ്, അയേണിങ് അയൺ കഴിഞ്ഞ് നേരെ വെയർ ഹൗസിലോട്ട് പോകും. വെയർ ഹൗസിലോട്ടേക്കാണ് പോകണം. അപ്പൊ നമുക്ക് പോയാലോ, പോവാം. വെയർ ഹൗസിൽ സ്റ്റോക്ക് വെക്കുന്ന സ്ഥലത്തേക്കാണ് വരും. ഇത് നമ്മുടെ ഗോഡൗൺ ആണ്, ഗോഡൗൺ സെക്ഷനിലെ നിങ്ങൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വെക്കുന്ന. നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇങ്ങോട്ടേക്കാണ്. ഓ, ടു ഫ്ലോർ ആയിട്ട് വലിയൊരു ബിൽഡിംഗ്, സെപ്പറേറ്റ് ഇതാ ബോർഡ് വരെ ഉണ്ട്, ദി ഡോട്ട്സ് ഗോ ഡൗൺ. ഫോൺ നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തോട്ടോ, ആവശ്യമുള്ളവർ. ഇതാ കോൺവെന്റ് റോട്ടിലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് സ്റ്റോക്ക് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് തയ്ച്ചു വരുന്ന പീസുകൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ഫസ്റ്റ് കൊണ്ടുവരുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാന്ന് തോന്നുന്നു. അതെ, ഇതൊക്കെ അത് ഇനി സ്റ്റിച്ചിങ്ങിന് പോവാനുള്ള ഒരു ഐറ്റം. ഇനിയും പോണോ? ആ, ഇനി പോവാനുള്ളത് ത്രീ പീസില്. ഓക്കെ ഓക്കെ. ഇത് നിങ്ങളുടെ ഇവിടുത്തെ സ്റ്റോക്ക് സെക്ഷൻ, ഇത് സ്റ്റോക്ക് കൗണ്ട് ചെയ്യലും വരുന്നത് ചെക്ക് ചെയ്യുന്നതും അങ്ങനെ അക്കൗണ്ട് സെക്ഷൻ. പിന്നെ കൂടെ അത്യാവശ്യം ബൾക്ക് ഉണ്ടല്ലോ ഇവിടെ. നമ്മള് വരുന്ന സ്റ്റോക്ക് നമ്മൾ ഫസ്റ്റ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് അതിന്റെ ഒരു സാമ്പിള് നമ്മള് ഇതുപോലെ ഇങ്ങനെ വെക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചാക്കിൽ പാക്ക് ചെയ്ത പിന്നെ നമുക്ക് ഓർമ്മ വരണമല്ലോ എന്ത് പാറ്റേൺ ആണെന്ന്. അപ്പൊ അഴിക്കണ്ട നമുക്ക് ഇതിങ്ങനെ, ഇത് ഈ ഇതിലായിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ ചാക്ക് കടയിലേക്ക് ഇറക്കും. അങ്ങനെ ചാക്കോട് കൂടെ കടയിലേക്ക് ഇറക്കും. ഇതൊക്കെ സ്റ്റോക്കാ, ഇത്ര ആദ്യം ബൾക്ക് വരും. ഇതൊക്കെ നമ്മളിപ്പോ വിഷു ഇതൊക്കെ വരുന്നല്ലോ, വിഷു ഈസ്റ്റർ പെരുന്നാളൊക്കെ വരുന്നോണ്ട് നമ്മൾ ഇപ്പഴേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം. പുറത്തൊരു സാമ്പിൾ വെക്കും, അതിന്റെ ബാക്കി എല്ലാ കളേഴ്സും സൈസും ഇവിടെയും ഉണ്ടല്ലോ അത്യാവശ്യം. ആ, ഇവിടെയാണ് നമുക്ക് ഏകദേശം ഒരു ദിവസം 6000 പീസുകളോളം പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ലൈറ്റ് പിന്നെ കുറച്ച് കുറവായിരിക്കും, കാരണം ഗോഡൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ലൈറ്റ് കുറച്ചാ പാടുള്ള, അല്ലെങ്കിൽ തുണിക്ക് കംപ്ലൈന്റ് വരും. വലാണ്ട് ലൈറ്റ് ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് ഹാർഷാവും, ആ ഒരു സൺലൈറ്റ് ഒക്കെ കൊള്ളുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഹാർഷാവണം, അതേപോലെ തുണിക്കും കംപ്ലൈന്റ് വരും കേട്ടോ. അത് കാരണം കാലാകാലം സ്റ്റോക്ക് നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്ത് അപ്പൊ തന്നെ അത് പോവാ, കസ്റ്റമേഴ്സ് എടുക്കുമല്ലോ. അപ്പൊ അത് സ്റ്റോക്ക് ചെയ്യുമ്പോൾ കംപ്ലൈന്റ് വരാൻ പാടില്ല, ചില മടക്കുകളൊക്കെ കംപ്ലൈന്റ് വരില്ലോ. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് കുറവിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോന്നോരോന്ന് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക, ഏതൊക്കെയാന്നുള്ളതാണ് എവിടെ. അപ്പൊ കസ്റ്റമേഴ്സിന് ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ആ, കസ്റ്റമേഴ്സ് ഇപ്പൊ നമുക്ക് കടയിലെ സ്റ്റോക്ക് പോരാ, കുറച്ചും കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഗോഡൗണിലേക്ക് ദൂരത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ ഒന്നോ രണ്ടോ ട്രിപ്പ് വരണ്ടെന്നൊക്കെ പറയാണ്, കുറച്ചും കൂടെ വേണം ഞങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെപ്പറേറ്റ് പാഴ്സലേ, പാർസൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം. അപ്പൊ അധികം സ്റ്റോക്ക് ഇരിക്കുന്ന മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഇവരുടെ ഡോട്ട്സിലത്തെ, ഈ ഡോട്ട്സിലത്തെ സംഭവമാണ്. അപ്പൊ ഇതൊക്കെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെ ബൾക്കായിട്ട് ഇരിക്കണ കാണുമ്പോൾ തന്നെ ഫുൾ ഇങ്ങനെ കളർഫുൾ ആയിട്ട് അടിപൊളി കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ സാമ്പിൾസ് കുറച്ചും കൂടി കാണിക്കാണ്ട് നമുക്ക് പോയാലോ, പോവാൻ വരൂ. യൂണിറ്റിന്ന് വന്നു, യൂണിറ്റ് എന്ന് പറയുമ്പോ ഒരു സ്ഥലം മാത്രമല്ല കേട്ടോ, ഇത് കൂടാണ്ട് വേറെ കുറെ സ്ഥലങ്ങളുണ്ട്, ഒരു 15 യൂണിറ്റോളം എറണാകുളം. പക്ഷെ എല്ലാം കൂടി കാണിക്കാന്ന് പറഞ്ഞു, ഇവിടെ മാത്രമല്ല സൂറത്തും ഉണ്ട് കൽക്കട്ടയും ഉണ്ട്, പക്ഷെ അവിടെ നമുക്ക് ഇപ്പൊ പോവാൻ പറ്റാത്തോണ്ടാണെന്ന്, അല്ലെങ്കിൽ അവിടേക്കും കൊണ്ടുപോയതന്നെ. തൽക്കാലം ഒരു ഭാഗം മാത്രം കാണിച്ച കാര്യം, പിന്നെ ഇവരുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം ത്രീ പീസിന്റെ സെക്ഷന്റെ കൗണ്ടർ ആണ് ഇരിക്കുന്നത് മൊത്തം. ഇതിൽ ഫുൾ ഡിസ്പ്ലേയും അതുപോലെ തന്നെ അത്യാവശ്യം ഹാൻഡ് പിക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഇവിടെ വെച്ചു. വെയർ ഹൗസിൽ എന്തോരം ഇരിക്കണല്ലേ. ഓക്കെ, അപ്പൊ ഇനി ത്രീ പീസിന്റെ തുടങ്ങാം നമുക്ക്.
ഇതൊക്കെ ജോർജറ്റിൽ വന്നിരിക്കുന്നതാണ്. ജോർജറ്റിലെ ഹാൻഡ് വർക്ക് ദുപ്പട്ട വർക്ക് വിത്ത് ഷാൻഡോൺ ബോട്ടം. ഇത് ജോർജറ്റില് ഉള്ളത് ത്രെഡ് വർക്കില് ചെയ്തിരിക്കുന്നത്. ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് സെയിം ടോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ കളേഴ്സ് ആട്ടോ ഇരിക്കുന്നതെല്ലാം ഇതല്ലേ? ഓ, ഇത്രയധികം കളേഴ്സ് വരുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് സിൽക്കില്, സിൽക്ക് ഫാബ്രിക്സില് പ്രിന്റഡ് സിൽക്ക് വന്നിട്ട് യോക്കില് വിചിത്ര സിൽക്കിലാണ്. വിചിത്ര സിൽക്കില് വിചിത്ര സിൽക്ക്. ഇതിലും കളേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, കളർ ഓപ്ഷൻസ് ആണ് ഇരിക്കുന്നത്. അതിന്റെയൊക്കെ ഈ സെക്ഷനിൽ നോക്കി അറിയാം, മൂന്നാല് കളേഴ്സ് ഉണ്ട് അതിന്റെ എല്ലാം. കാണിക്കുന്നത് എത്ര കാണിക്കുന്ന വെച്ചാൽ അതിന്റെ എല്ലാത്തിനും നമുക്ക് രണ്ട് മൂന്ന് കളർ ഓപ്ഷൻസ്. ഇതെല്ലാം ത്രീ പീസ് ആണ് ഇരിക്കുന്ന എല്ലാം. ഇവിടെ തുടങ്ങി ത്രീ പീസിന്റെ ആണ് ഫുള്ള്. ഇതെല്ലാം വിചിത്ര സിൽക്ക് ഉണ്ട്, സെമി സിൽക്ക് ഉണ്ട്, രംഗോളി സിൽക്ക് ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, ഇത് ഓർഗൻസ ഉണ്ട്. ഇനി ഈസ്റ്റർ ഗുഡ് ഫ്രൈഡേ, ഗുഡ് ഫ്രൈഡേക്കൊക്കെ ഇടാം. ഫുൾ പ്ലെയിൻ ആവണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. ദുപ്പട്ടയിൽ മാത്രം ചെറിയൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് ആ കളറും നന്നായിട്ടുണ്ട്, കോമ്പിനേഷൻ ലാവൻഡർ ഷെയ്ഡിൽ വന്ന പ്ലേ. അങ്ങനെ കട്ട് വർക്കിന്റെ ഇത് ജോർജറ്റിലെ ജോർജ് കോൺട്രാസ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്ന ടൈപ്പാണ് ഇത്. കട്ട് വർക്കില് കട്ട് വർക്ക്, പിന്നെ അതിൽ ഓർഗൻസ ദുപ്പട്ട, ദുപ്പട്ട വിത്ത് ത്രെഡ് വർക്ക്, ത്രെഡ് വർക്കിൽ വന്നിരിക്കുന്നു. അടിപൊളി വർക്കുകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഒക്കെ ത്രീ പീസിൽ വരുന്ന ഫുൾ ത്രെഡ് വർക്കില് വന്നിട്ടുള്ള ടൈപ്പാണ്. പിന്നെ ഇതിന്റെ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഹെവി വർക്ക്. ഇപ്പൊ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ആ ടൈമിലൊക്കെ നല്ലോണം പോകുന്നതാ. ഫുൾ വർക്ക് അവർക്ക് കൂടുതൽ ഇഷ്ടം, പെരുന്നാൾക്ക് യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ. ഇതില് വരുമ്പോ നമുക്ക് ബ്ലാക്കിൽ തന്നെ വർക്ക് വന്നിട്ട്, വർക്ക് വന്നിട്ട് ത്രെഡും ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയും കൂടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ ത്രീ പീസിൽ നമ്മൾ ഓരോ കളേഴ്സ് മാത്രം കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതിന്റെ കളേഴ്സ് കൂടുതൽ നമുക്കുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. പിന്നെ കോട്ടൺ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്. കോട്ടൺ ടൈപ്പ് ഈ ഒരു സെക്ഷനിൽ ഇത് ലിനൻ പ്രിന്റിൽ വന്നിരിക്കുന്നത്, ലിനൻ ടൈപ്പിൽ വന്നിരിക്കുന്നതാണ് ഇതെല്ലാം. ലിനനിൽ അതിന്റെ വേറെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ കണ്ട കട്ട് വർക്ക് പോലത്തെ ബോറിംഗ് ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയും. കുറച്ച് മിക്സ് മെറ്റീരിയൽ ആണ്. അതിന്റെ കൂടെ മൽക്കോട്ടൺ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇത് നമ്മളിപ്പോ കൂടുതൽ സിൽക്കൊക്കെ കാണിച്ചിരിക്കുന്നത് ഇത് പ്യുർ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. ജയ്പൂർ കോട്ടണിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ വന്നിരിക്കുന്നു. മൽമൽ കോട്ടന്റെ ദുപ്പട്ട വിത്ത് ഹാൻഡ് വർക്ക് ആണ്, യോക്കിൽ വന്നിരിക്കുന്നത്, ബോട്ടം പ്രിന്റഡ് ആണ്. അപ്പോൾ കോട്ടണിൽ തന്നെ ത്രീ പീസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്. ഇതിലും പ്ലസ് സൈസ് ഉണ്ട് അല്ലേ? ആ, ഇതിലും പ്ലസ് സൈസ് ഉണ്ട്. ഇതെല്ലാം കോട്ടാ ചെക്സിൽ വന്നിരിക്കുന്ന, കോട്ടാ ചെക്സിൽ ചെറിയൊരു ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിട്ട് ദുപ്പട്ട അതിന്റെ സെയിം ആ ഒരു പാച്ച് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫോർ സൈഡും. ഇതൊക്കെ അനാർക്കലി ടൈപ്പ് അങ്കറക്ക പാറ്റേണിൽ കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. അനാർക്കലി ടൈപ്പ് വന്നിരിക്കുന്നത്, ബോട്ടം പ്രിന്റഡ്, അതിന്റെ യോക്ക് ഒരു ഹാഫ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽമൽ കോട്ടന്റെ ദുപ്പട്ട വരുന്നത് സാങ്കനേറിയ പ്രിന്റ് ആണ് കേട്ടോ. ഇതിൽ ഫുൾ വന്നിരിക്കുന്ന വർക്ക് പറഞ്ഞ സൈഡ്സ്ലിട്ടാണ്, നൈറ കട്ട് പോലെ. അതിൽ അങ്കറക്ക, നൈറ കട്ട്, ആലിയക്കട്ട്, അങ്ങനെ ആലിയക്കട്ട് അല്ല, അനാർക്കലി സ്റ്റൈലില് ഫുൾ ജയ്പൂരി കോൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതില് നോക്കുകയാണെങ്കിലും കോട്ടൺ മോഡാൽ സിൽക്ക്, ഇതിന്റെ ദുപ്പട്ട തന്നെ തൊട്ട് നോക്കിയ നല്ല ഹെവി ദുപ്പട്ട. പിന്നെ വർക്കും നന്നായിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ വർക്കൊക്കെ ശരിക്കും ഇങ്ങനെ 3D പോലത്തെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വർക്കാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ടു ടോൺ ടൈപ്പിൽ വന്നിരിക്കുന്നതാണ് ഇതിലല്ലേ. ബോട്ടം ടോപ്പും മാത്രമേ ഉള്ളത്, ടു പീസില്, ടു പീസ്. അങ്ങനെ ഒരു, അപ്പൊ ടു പീസിന്റെ വരുന്നുണ്ട്, ത്രീ പീസ് വരുന്നുണ്ട്, സിംഗിൾ കുർത്തി ആയിട്ട്, ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പാനൽ കട്ട്സ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ ലേഡീസിന്റെ ആണെന്ന് മാത്രം, ജെന്റ്സിന്റെ ഓരോ ഐറ്റംസ് ഇവിടെ ഇല്ല. അതിനാണ് ഏറ്റവും ഓട്ടം കൂടുതൽ. ഒരു പാന്റ് ഷർട്ട് ഇട്ടാൽ അവിടെ ഇരുന്നാൽ മതി ഓഫീസില്, എല്ലാ വെറൈറ്റിയും വേണ്ടേ. അതെ, ഇതൊക്കെ അപ്പൊ ആ ഒരു ഇതെല്ലാം ത്രീ പീസിന്റെ സെക്ഷൻ, ഈ റൂം ഫുൾ ത്രീ പീസിന്റെ സെക്ഷൻ. ത്രീ പീസ് വേണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഈ റൂമിലേക്ക് കയറി വരാം. അപ്പൊ എല്ലാ സെക്ഷനിലും നമുക്ക് കൂടുതൽ
കൂടുതൽ കസ്റ്റമർക്ക് എളുപ്പമാണ് ഇങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വെക്കാതെ ഓരോ സെക്ഷൻ വൈസ് വെക്കുമ്പോഴേ അവർക്കും പെട്ടെന്ന് നോക്കിയെടുത്ത് സമയം ലാഭമാണ്. പിന്നെ പ്ലസ് സൈസ് എല്ലാം സെക്ഷനിൽ വരുന്നുണ്ട്. എല്ലാ ഐറ്റത്തിന്റെയും പ്ലസ് സൈസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ജോർജറ്റിലാണെങ്കിലും കോട്ടണിലാണെങ്കിലും എല്ലാത്തിന്റെയും പ്ലസ് സൈസും കൂടെ നമ്മൾ ചെയ്യുന്നു. നമ്മളിപ്പോ ഏറ്റവും നിൽക്കണം കേട്ടോ, ആ ഐറ്റം വരെ ഇത്രയും സ്പേസ് അടിയിലേക്ക് മാത്രം വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ് മുകളിലും സ്പേസ് ഉണ്ട്. ഈ ഒരു സ്പേസ് ആരും പെട്ടെന്ന് അങ്ങോട്ട് കാണില്ല. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോ പല കസ്റ്റമറും വന്ന് പറയും ഞങ്ങള് കൊറേ നാളായിട്ട് കേറിയിട്ടില്ല, കേറി കഴിഞ്ഞപ്പോ ഇത്രയും ഉണ്ടായിരുന്നല്ലോ എന്ന് ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഞാനും ആദ്യം ഫസ്റ്റ് ഒക്കെ കാണുമ്പോ ഡോട്സ് ഇത്രേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പേരും കൂടിയാണ് കേട്ടോ ഈ ഡോട്സ് എന്ന് പറയുമ്പോൾ. നമ്മളാണ് മാർക്കറ്റില് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു കുർത്തി കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഏകദേശം ഇപ്പൊ ഒരു 13 ഇയേഴ്സ് മുമ്പ് നമ്മള്, പക്ഷെ നമ്മളാർക്കും അങ്ങോട്ട് ചെന്ന് നമ്മൾ അധികം നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് നമുക്ക് വരുന്നത് അങ്ങനെ തന്നെ സെയിലായി പോകും. അപ്പം കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായാലേ നമുക്ക് കൂടുതൽ പബ്ലിസിറ്റിയും അത്രയധികം കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഇൻഹൗസ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടും കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കളക്ഷൻസ് നമുക്ക് ആ ഒരു പോർഷനും കൂടി ഒരു സെക്ഷനും കൂടി ഉണ്ട് കവർ ചെയ്യാൻ. അതും കൂടി ഒന്ന് നമുക്ക് കവർ ചെയ്യാതെ ഇഷ്ടം പോലെ നമുക്കിങ്ങനെ വീഡിയോ ഓൺലൈനില് കോള് വന്നിട്ട് ഇവര് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഈ സെക്ഷൻസ് ഒക്കെ ഓ അതിന്റെ ലിസ്റ്റും കയ്യിലും പിടിച്ചിട്ടാണ് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് അത് ബൾക്കായിട്ട് ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അതാണ് വേറൊരു കാര്യം. ഇനി ഇപ്പോഴത്തെ സെക്ഷനിൽ എന്താണ്? ഇത് നമ്മള് അജ്രക്ക് ബാട്ടിക് പ്രിന്റ് ഇതൊക്കെ ഹാൻഡ് ബാട്ടിക് ആണ്. ഹാൻഡ് ബാട്ടിക് ഇത് കോട്ടണില് വർക്ക് വന്നിട്ട്, കോട്ടണില് വർക്ക് വന്നിരിക്കുന്ന ഈ സെക്ഷൻ മൊത്തം ഹാൻഡ് വർക്കിന്റെ സെക്ഷനാണ്. കോട്ടണില് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നതിന്റെ സെക്ഷൻ ആണ് ഇത്. ഇതിനകത്ത് എല്ലാ ഫാബ്രിക് ഉണ്ട്, കാമ്പ്രിക് ഉണ്ട്, കാന്ത ഉണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് നോക്കാം നമുക്ക്. ഇത് നമ്മൾ ഫസ്റ്റില് നോക്കി പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പഫ് സ്ലീവ് ആയിട്ട് വരുന്നതാണ്. കോട്ടണിൽ കാന്ത പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. സെയിം അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത് ഇത് പാനൽ കട്ട്, പാനൽ കട്ടില് ഇത് കുറച്ച് ലെങ്ത് ആയിട്ട് നമ്മള് കസ്റ്റമേഴ്സിന്റെ ഇതനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. ഇത്രയും ലെങ്ത് ഉണ്ട്, 50 ലെങ്ത് ഉണ്ട്. ഓ അത് കസ്റ്റമർ ഡിമാൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം, പറഞ്ഞിട്ട് ലെങ്ത്തിൽ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത വർക്കാണ്. ഇതൊക്കെ നല്ല ഇൻഡിഗോ പ്രിന്റ്സ്. ഇൻഡിഗോയില് നമ്മള് നേരത്തെ ബ്ലൂവും ഇതും ബ്രൗണും മാത്രമേ, ഇത് പ്യുർ ഹാൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്സ്. അതില് നമ്മള് ഹാൻഡ് ബ്ലോക്കില് നമ്മള് ഇങ്ങനെ സിൽവറിന്റെ മിററും സെയിം ടോൺ ത്രെഡ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കളേഴ്സ് ആയി ഇരിക്കുന്നത്, ഈ കാണുന്നത് മൊത്തം അതിന്റെ കളർ ചേഞ്ചസ് ആണ്. ഓ അപ്പൊ ഏത് വേണമെങ്കിലും കളേഴ്സ് ചൂസ് ചെയ്യാം, പക്ഷെ സെറ്റ് ആയിട്ടാണ്. അതെന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷെ സെറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊക്കെ നല്ല ഹാൻഡ് ബ്ലോക്കിൽ ചെയ്തെടുത്ത ബാട്ടിക്സ് ആണ്. ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. പിന്നെ പ്രിന്റും അങ്ങനെ അതില് ഫുൾ മിറർ വർക്ക് കൊടുത്തിരിക്കുന്നത്. വീനെക്ക് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഇത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇത് വരുമ്പോ ഇവിടെ നമുക്ക് ഹിപ്പില് ഷേപ്പ് ആക്കാനായിട്ടുള്ള ടൈപ്പ് നല്ല ഷേപ്പിൽ ഇങ്ങനെ കിടന്നോളൂ. പിന്നെ വരുന്നത് കോട്ടോ ചെക്കിൽ തന്നെ വീനെക്ക് ആണ് വരുന്നത്. വീനെക്ക് അല്ല, വീനെക്ക് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. കസ്റ്റമറുടെ തിരക്കുണ്ട്. ഇത് വർക്ക് വന്നിട്ട് വർക്ക് വന്നിരിക്കുന്നത് സ്ലബില് നമ്മള് കുറച്ച് വർക്ക് കൊടുത്തിട്ട് ഇത് ബോറിംഗ് ടൈപ്പ് ഇങ്ങനെ ഇത് കൊടുത്തിരിക്കുന്നു വർക്കിൽ വന്നിരിക്കുന്നത്. ഇതും നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നല്ല സോഫ്റ്റ് കോട്ടണില് ലൈനിങ് ഇട്ടിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക്സ്. ജയ്പൂരി പ്രിന്റ്, ഇതിന്റെയൊക്കെ കളേഴ്സും അത്രയും കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഇത് ഫുൾ ഇതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ലൈറ്റ് പിങ്ക്, ഇതും നമ്മള് സൗത്ത് കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു ത്രെഡ് വർക്കാണ്. സൗത്ത് കോട്ടൺ ഐറ്റത്തില് നമ്മളൊരു വീനെക്ക് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത് വർക്ക്, കട്ട് വർക്ക് ആണ്. കട്ട് ബീഡ് വർക്ക്, ഇതെല്ലാം ത്രെഡാ. ഈ കാണുന്നത് ത്രെഡ്, ഇത് കട്ട് ബീഡ് വർക്ക്. ഇതൊക്കെ നല്ല ഹെവി വർക്കാ. അതിന്റെയൊക്കെ കളേഴ്സും ഇത്രയും കളേഴ്സ്, ഒരു 5-6 കളേഴ്സ് ഇതിന്റെ ഒക്കെ എല്ലാം അവൈലബിൾ ആണ്. ഇത് കാണുന്നത് അല്ലേ, ഇത് ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ഇത് വൈൻ ഷേഡ്, ഒരു ഇത് മറൂൺ ബ്ലൂ, ഇതിൽ ബ്ലൂല് തന്നെ ഡിഫറെന്റ് ഉണ്ട്, ഗ്രീനിൽ തന്നെ ഡിഫറെന്റ് വെറൈറ്റി. ഇതിൽ തന്നെ 2 പീസിൽ വരുന്ന വെറൈറ്റി അതെ. പാന്റ് ടോപ്പും ബോട്ടവും കൂടെ വരും ഇങ്ങനെ. ഇതൊക്കെ പ്ലസ് സൈസ് ഏതൊക്കെയാ കിട്ടാന്നുള്ളത് അത് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചോളൂ. കാരണം എല്ലാം പാറ്റേണിൽ ഉണ്ടാവാൻ ചാൻസ്. നമ്മള് കസ്റ്റമേഴ്സിന്റെ ഇതിനനുസരിച്ച് പ്ലസ് സൈസാ വേണമെങ്കിൽ പ്ലസ് സൈസ് നമ്മൾ മാത്രം വാട്സപ്പ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ വീഡിയോ കോളിൽ വരാനാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പൊ എല്ലാം പെട്ടെന്ന് കണ്ട് എല്ലാ കളക്ഷൻസും കണ്ടു പോവാം. ഓക്കെ, ഇനി ഇതൊക്കെ കോട്ടണിൽ വർക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന കോട്ടൺസ് ആണ്, ജയ്പൂർ കോട്ടൺസിൽ വരുന്ന പാനലില്
പിന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മള് 4-5 പാനൽ ഇട്ടിട്ടാ ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4, 5 പെട്ടെന്ന് അറിയില്ല, കാരണം പ്രിന്റ് ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. കറക്റ്റ് ഇങ്ങനെ ഫ്ലയർ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ, ഇനി സ്ട്രേറ്റ് വേണമെങ്കിൽ സ്ട്രേറ്റും ഉണ്ട്. സ്ട്രേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, സ്ലിറ്റില് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഒറിജിനൽ മിററാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മിററും ബീഡ്സും എല്ലാം നമ്മൾ പ്രീമിയം ക്വാളിറ്റിയാ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വാഷ് ചെയ്ത് അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല. ഇന്ന് വരുന്നവരെ നാളെയും വരണമല്ലോ. അതെ, അല്ലാണ്ട് ഒരു 10, 13, 14 കൊല്ലം ഉണ്ടല്ലോ. അപ്പൊ സ്ഥിരം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആൾക്കാർ എപ്പോഴും ഉണ്ടാവണല്ലോ. ഇത് സ്ലബ് കോട്ടണില് നമ്മൾ അജ്രക്കിന്റെ പാച്ച് വെച്ചിട്ട് സ്ലീവിലും ആ ഒരു സ്ലീവിലും അതിന്റെ പാച്ച് വന്നിട്ടുണ്ട്. ഈ വർക്ക് എനിക്ക് ഇഷ്ടമായി. ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇതില് സൗത്ത് കോട്ടൺ ടൈപ്പ് ആണ്. അതില് വർക്ക് വന്നിരിക്കുന്ന ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ഹാൻഡും ത്രെഡും ഇതൊന്നും മെഷീനല്ല, ഒക്കെ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഇതില് എക്സൽ ഇതെല്ലാം ഷിബോറി പ്രിന്റ് എന്ന് പറയും. ഇതിനെ ഷിബോറി സിൽക്കിൽ വന്നിരിക്കുന്നതാണ് ത്രെഡ്. അതിലും ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് കളർ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ത്രീ നാല് കളേഴ്സ് ഒക്കെ ഒന്നിലൊന്നും മെച്ചെന്ന് വേണമെങ്കിൽ പറയാം. കളേഴ്സ് ഇതൊക്കെ ബ്ലാക്കില് ഗ്രേയും കൂടി വരുമ്പോഴുള്ള കളറില്ലേ, നല്ല അടിപൊളി കളർ ആയിട്ടുണ്ട്. പിന്നെ ഈ നേരത്തെ കാണിച്ചാൽ ഇത്ര കളേഴ്സ് വരുന്നുണ്ട് അല്ലേ. ഇതിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട്. സെറ്റ് ആയിട്ട് എടുക്കണം. പിന്നെ ഇതും നല്ലൊരു പാറ്റേൺ ആണ്. പക്ഷെ ഇത് ഇപ്പം സ്റ്റോക്ക് അത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാലോ അല്ലേ. ചെയ്യാം ചെയ്യാം. അത് അത്രയും ബുദ്ധിമുട്ടുള്ള ഇത് ഒരു ഡിഫറൻറ്റ് ഫ്ലയറിൽ എന്ന് വെച്ചാൽ 3 പീസ് നമ്മൾ കോംബോ ചെയ്തെടുത്തിരിക്കുന്ന ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്തിരിക്കുന്ന പാറ്റേൺസ്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് പോലെ ചെയ്തിരിക്കുന്നതാണല്ലോ അല്ലേ. ബാക്കിൽ നോക്കുമ്പോൾ ഒരു സിംഗിൾ ഷെയ്ഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇതും പാച്ച് വർക്കില്. എന്ന് വെച്ചാൽ പാച്ച് വർക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ 365 days ഓടുന്ന കളക്ഷൻസ് ആണ് നമുക്ക്. എന്നും റെഗുലർ ആയിട്ട് പോകുന്നത് മാത്രമാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ റെഗുലർ ആയിട്ട് പാർട്ടി വെയറിലൊക്കെ, ഇതൊക്കെ നമുക്ക് പാർട്ടി വെയർ ടൈപ്പ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റിയത്. അതെ, ഇത് ഇതിന്റെ കളറാണിത്, ടിഷ്യൂ കളറിൽ. ഇത് ഡാർക്കില് ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇത് വരുമ്പോ ലൈറ്റില് ഡാർക്ക്. ഇത് സെമി ടെസർ എന്ന് പറഞ്ഞൊരു ഫാബ്രിക്ക. അതും പാർട്ടി വെയറിൽ വേണമെങ്കിൽ, വിഷുവിന് വേണമെങ്കിൽ വിഷു കളറാണ്. വിഷുവിന് വേണമെങ്കിൽ വിഷുവിന് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷെ നമ്മുടെ ഓപ്ഷനാണ്, കളേഴ്സ് ഇഷ്ടം പോലെ ചെയ്യാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത്. ഇനി ഇത് കൂടാണ്ട് വിഷു എന്ന് പറഞ്ഞപ്പോ എന്തായാലും വിഷുവിന്റെ കുറച്ച് കളക്ഷൻസ് ഇവിടെ കസ്റ്റമർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചോ, കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണിക്കാനും പാടില്ലല്ലോ. പെട്ടെന്ന് ഒന്ന് തിരിച്ചോ, ആ തിരക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് തിരിച്ചോ. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവാം. അപ്പൊ അവിടെ വെച്ച് കാണാം, വരൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറമെ കാണുന്ന ഒരു സ്പേസ്, ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് കാണുന്ന ഏക ഒരു സ്പേസ്. പക്ഷെ ഇത്ര നേരം നമ്മൾ കണ്ടത് മൊത്തം താഴ്ത്ത് അത്രയും അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിഷുവിന്റെ മൊത്തം കളക്ഷൻസ് ഒക്കെ ഓരോന്നോരോന്നോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ ഇത് വിഷു ആയാലും ഓണം ആയാലും എന്തായാലും ട്രഡീഷണൽ വെയർ ആണ് സംഭവം അല്ലേ. നമുക്ക് ഓരോന്നോരോന്ന് തുടങ്ങിയാലോ. ഫുൾ കളക്ഷൻസ് തരൂ, ഇങ്ങോട്ട് വന്നു തരൂ, കളക്ഷൻസ് തരൂ. എന്റെ മുഖം കാണണ്ടാന്ന്, കാണിച്ചിട്ടേ തുടങ്ങുള്ളൂ ഒന്ന്. ഞാൻ പിടിക്കാം. ഫുൾ വിഷുവിന് നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ള ഹെവി വർക്കില്, ഇതില് വരുമ്പോ നമുക്ക് ആ ഫ്രഞ്ച് നോട്ടിന്റെ കളർ മാറ്റം വരും. അങ്ങനെയാണ് വർക്ക്. കുറച്ചുകൂടി സൂം ചെയ്തു, നല്ല വർക്ക് നന്നായിട്ടുണ്ട്. അത് കാരണം ഒന്ന് എടുത്താൽ നല്ല എടുപ്പായിരിക്കും ഫേസിന് ഇങ്ങനത്തെ വർക്കൊക്കെ. പിന്നെ ഫംഗ്ഷനായാലും യൂസ് ചെയ്യാം. അങ്ങനെ കുറെ വെറൈറ്റി, ഇപ്പൊ പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാവർക്കും വെറൈറ്റി മതി, നോർമൽ പാറ്റേൺസ് ഒന്നും വേണ്ട. അത് കൂടാണ്ട് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ആലിയ കട്ടില് അജ്രക് പാച്ച് വെച്ചിട്ട് മിറർ ചെയ്തിരിക്കുന്നതാണ്. അത്യാവശ്യം ഫ്ലയറുള്ള ഒരു വർക്കാണ് വരുന്നത് അല്ലേ. ഇതും സെറ്റ് അല്ലേ എടുക്കേണ്ടത്? ഇതെല്ലാം സെറ്റ്, വിഷുവിന്റെ എല്ലാം സെറ്റ്. വിഷു ആണെന്ന് വിചാരിച്ചിട്ട് ഒരു ദാക്ഷിണ്യല്ല കേട്ടോ ഞങ്ങൾക്ക്, ഒക്കെ ഷോപ്പുകാർക്ക് മാത്രമേ ഉള്ളൂ. ഇതും നമ്മള് സിമ്പിൾ എ ലൈനിൽ തന്നെ സ്ലിറ്റ് ഇതായിട്ട് നമ്മൾ ഒരു ആലിയ കട്ടിന്റെ ഡിസൈൻ ചെയ്തേ ഉള്ളൂ. ആലിയ അല്ല, ആ ഒരു നെക്ക് വർക്ക് നമ്മൾ അതുപോലെ കൊടുത്തേ ഉള്ളൂ. സ്ട്രേറ്റ് കട്ടാണ്, വർക്ക് മാത്രമേ ഉള്ളൂ. ഇത് മിഷൻ വർക്കില് വന്നിരിക്കുന്ന ഫ്ലെയർ ടൈപ്പ് ഡിസൈൻ.
ഇതില് ത്രെഡ് വർക്ക് മാറി മാറി നിൽക്കും തോന്നുന്നു. ത്രെഡ് മാറി മാറി വരും. സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ത്രെഡ് വർക്ക് ടൈപ്പ് കണ്ടോ, ഇതിന്റെ ഫ്ലവേഴ്സ് നമുക്ക് ഗ്രീൻ യെല്ലോ അങ്ങനെ മാറി മാറി വരും ഫ്ലവേഴ്സ്. അത്യാവശ്യം വർക്ക് ഉണ്ട്, മുകളിൽ തൊട്ട് അടി വരെ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ചിലവർക്ക് വർക്കിന്റെ വേണ്ട എന്ന് പറയും, വർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ആ ടൈപ്പ് യൂസ് ചെയ്യാം. മെറ്റീരിയൽ മാത്രം വർക്കോട് കൂടി വന്നിട്ടുള്ളത്. ഇത് കോട്ടയിൽ നമ്മള് സിൽവറിന്റെ ചെറിയൊരു വർക്ക്, സീക്വൻസ് വർക്ക്, അത് 0.5 mm ചെറിയ സീക്വൻസ് വർക്ക് ആണ്. ഇത് നല്ല സിൽക്കി കോട്ട, സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ വരുന്നത്. ബാക്കും ഫ്രണ്ടും സെയിം ആ ഒരു വർക്ക് ഉണ്ട് കേട്ടോ അതിൽ വരുന്നത്. അടുത്തതില് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബുട്ട ഡിസൈൻ വരുന്നത്, വീവിംഗ് ഡിസൈൻ വരുന്നത്. നമ്മുടെ വിഷു ആ ഒരു ക്ലോത്തിൽ വന്നിരിക്കുന്ന ബുട്ട കോപ്പറിന്റെ കളർ വീവിംഗ് ടൈപ്പ്, അതില് ചെറിയൊരു നല്ല ആന്റിക് ടൈപ്പ് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ കാണുന്നത് കോഡാണ്. ഇപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഇത് ഫോട്ടോ എടുത്ത് അയച്ചാലും നമുക്ക് റേറ്റ് പറയണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ റേറ്റ് പറയുന്നില്ല കേട്ടോ. ഞാൻ ഹക്കോബയില്, ഇത് ഹക്കോബ മെറ്റീരിയലില് വിത്ത് ലേസ് പാറ്റേൺ. ഇത് ഞങ്ങളുടെ ഒരു ഹിറ്റ് പാറ്റേൺ ആണ്. ഇപ്പം എപ്പോഴും എപ്പോഴും തീർന്ന പിന്നെയും പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. ഇത് അത്ര വലിയ ഹക്കോബ ഇതിന്റെ അല്ല, ചെറിയ ഹക്കോബ കട്ട് വർക്ക്. അത് ഓൾ ഓവർ അങ്ങനെ ഫുൾ കട്ട് വർക്ക് മെറ്റീരിയൽ തന്നെ അങ്ങനെയാണ് വരുന്നത്. അത് ഫ്രണ്ടും ബാക്കും നമ്മള് സിബ് വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെ നമ്മൾ ലേസിന്റെ ഒരു പടിയും കൂടെ കൊടുത്തിട്ടുണ്ട്, ലേസിന്റെ ത്രെഡ് വർക്ക് ലേസിന്റെ ഒരു. അത് ഓർഗൻസ മെറ്റീരിയലാണ് കേട്ടോ ചെയ്തിരിക്കുന്ന വർക്ക്. ഇനി അതും അത് നമ്മളൊരു ചെറിയ ഹക്കോബ ടൈപ്പാ കണ്ടേ. ഇത് അതിന്റെ കുറച്ചും കൂടെ വലിയ വർക്ക് വന്നിരിക്കുന്ന ഹക്കോബ, കുറച്ചും കൂടെ ഇത് വലുതുണ്ട്. അതിന് നെക്ലേസ്, നമ്മൾ നേരത്തെ വേറൊരു ഇതായിരുന്നു കൊടുത്തത്. ഇത് നെക്ലേസ് വന്നിട്ട് താഴെ നമുക്ക് 3/4 സ്ലീവ് എല്ലാം അവൈലബിൾ ആയിരിക്കും. കളക്ഷൻസ് ഉണ്ടെന്ന് വിഷു ആയിട്ട് ആലിയ കട്ട്, ആലിയ കട്ട് നമ്മള് കണ്ട ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. ഇത് സ്ട്രേറ്റില് പാച്ച് വർക്ക് വന്ന സ്ലിറ്റ് മോഡല്. ഇത് ഇച്ചിരി യെല്ലോയിഷ് ടിഷ്യൂ ആണ്. ടിഷ്യൂ ഇതാകുമ്പോ ഒരു ഗോൾഡന്റെ ടിഷ്യൂവിൽ തന്നെ രണ്ട് മൂന്ന് ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ കോപ്പർ ആ കളർ, അങ്ങനെ രണ്ട് മൂന്ന് കളർ നമുക്ക് മാറി മാറി വരുന്നുണ്ട്. കോപ്പർ ഉണ്ട്, ഗോൾഡന്റെ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ടിഷ്യൂലാണ് മാറ്റം വരുന്നുണ്ട്. ഇതും നമുക്ക് നെറ്റ് നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലും സെറ്റ് ആണ്. ഇതിൽ പ്ലസ് സൈസ് ഉണ്ട്, അതില് പ്ലസ് സൈസ് ഉണ്ട്. ഇത് നമ്മള് ജാക്കറ്റ് മോഡൽ, ടിഷ്യൂ താഴെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് കൊടുത്തിട്ട് നമ്മൾ അതിൽ സെമി ബനാറസിയുടെ ഒരു ജാക്കറ്റ് കൊടുത്തിട്ട് ചെയ്തിരിക്കും. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ജാക്കറ്റ് ഇട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം അജ്രക്കിന്റെ ജാക്കറ്റ് ഇട്ട് യൂസ് ചെയ്യാം. ഇത് തന്നെ എപ്പോഴും ജാക്കറ്റ് ഇങ്ങനെ മാറി മാറി തയ്ച്ചെടുത്താലും മതിയാവും. വിഷുവിന്റെ അടുത്തൊരു കളക്ഷൻ നോക്കുകയാണെങ്കിലും യോക്കിൽ അത്യാവശ്യം വർക്ക് വന്നിട്ടുണ്ട്. ഇത് അതെ, ഇത് സ്ട്രൈപ്സ് ടിഷ്യൂ എന്ന് പറയും. ഇത് ഇച്ചിരി ലൈൻസോട് കൂടിയ ടിഷ്യൂ, ഗോൾഡിന്റെ കേട്ടോ, ഗോൾഡിന്റെ. നമ്മൾ നേരത്തെ കണ്ടത് വന്നിട്ട് അതിൽ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നെക്ക് പിൻടെക്സ് വെച്ചിട്ടൊരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഇതുപോലത്തെ പ്ലസ് സൈസ് വരുന്നുണ്ട്. ഇതിൽ മെറ്റേണിറ്റി വരുന്നുണ്ടോ? മെറ്റേണിറ്റി നമ്മൾ റീസെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മെറ്റേണിറ്റി സ്റ്റോക്ക് ഇല്ല ടിഷ്യൂല്. പക്ഷെ അത് നമുക്ക് ഓണത്തിന് ഉണ്ടായിരുന്നു, ആ ചെയ്തുതരും ചെയ്തുതരും. നമുക്ക് ഓണത്തിന് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ പർപ്പിൾ ടിഷ്യൂ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ഇത് കണ്ടതാണ്. ഇനി അടുത്തത് സ്കേർട്ട് ആൻഡ് ടോപ്പ്. ഇങ്ങനെ ഇത് സ്കേർട്ട് ആയിട്ട് വരും. നമ്മള് ഇതിന്റെ ഡബിൾ എക്സൽ വരെ ചെയ്തിട്ടുണ്ട്. സ്മോൾ തുടങ്ങി ഇതിപ്പോ വലിയ സൈസ്. വലിയ സൈസ് ആയിരിക്കും കുട്ടികൾക്ക് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള സൈസും വേണമല്ലോ. ആ ഒരു സൈസിലേക്ക് ഉണ്ട്. ഇനി ഇത് നേരത്തെ കണ്ടത് കോൺട്രാസ്റ്റിലായിരുന്നു. ഇത് സെയിം ടോണില് ഇത് വർക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്നത്, നടുക്കിൽ മാത്രമായിട്ടുള്ള ഒരു വർക്ക് വരുന്നത്. ഇതെല്ലാം നമ്മുടെ തന്നെ ഓൺ യൂണിറ്റ് ആട്ടോ. ബീഡ്സ് വർക്ക് എല്ലാം ചെയ്യുന്നത് അത് ഞാൻ കണ്ടല്ലോ. അത്രയും ഫുൾ വർക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഇത് കൂടാണ്ട് ഇതൊക്കെ ഇവരുടെ സ്റ്റോക്ക് ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് മൊത്തം ഇതൊക്കെ നമ്മൾ ആ കളറിൽ കണ്ടിട്ടുള്ള സ്റ്റോക്ക് അല്ലേ? അതെ അതെ, അതിന്റെ. അപ്പൊ ഇത് കൂടാണ്ട് ഇപ്പുറത്തും കുറെ സ്റ്റോക്ക് ഇരിക്കുന്നത്. അതും കൂടി ഒന്ന് നമുക്ക് നോക്കിയാലോ എവിടെയാ കളക്ഷൻസ് വരുന്നത്. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം. നമുക്ക്
ഇപ്പൊ ഇതും ഫുൾ ആ ഒരു വിഷുവിന് പറ്റിയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. ഇത് മൊത്തം ഇരിക്കുന്നത് ഈ ഭാഗത്തും ഈ ഭാഗത്തും എല്ലായിടത്തും ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് കാണിക്കാം നമുക്ക്. ഇരിക്കുന്നത് ഇത് നമുക്ക് ധാവണി സ്റ്റൈലില് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് തയ്ക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച്ഡ് അല്ല, ഇത് അവരുടെ സൈസിനനുസരിച്ച് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് തയ്ക്കാം. അതിന് പറ്റിയിട്ടുള്ള ബ്ലൗസ് അതിന്റെ ദുപ്പട്ട കൂടെ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ കയ്യിൽ കിട്ടിയത് കുറച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ നമ്മള് വിഷു ടോണിലാണ്. പിന്നെ അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും കല്യാണങ്ങൾക്കോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അതില് ഇതാണ് ഇതിന്റെ ബ്ലൗസില് വന്നിരിക്കുന്നതാണ്. ഇത് ബ്ലൗസ് പീസ്. ഇത് ഇതില് നമുക്ക് സ്കേർട്ടിൽ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എടുക്കാം. അതിന്റെ തന്നെ അതിന്റെ നമുക്ക് സിംഗിൾ കളർ അല്ല, നാല് കളറിന്റെ സെറ്റ് ആയിട്ടാണ്. ഇത് വരുമ്പോ ഇത് സാരിയാണോ? ഇത് സാരി നമ്മള് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്താണ്. ഓ ഇങ്ങനെ ഇവിടെ വരും സാരിയിൽ ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നു. ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ കത്താന വർക്ക് ടൈപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നു. ആ ഒരു പോർഷനിൽ മാത്രമായിട്ട് വരണമെങ്കിൽ അങ്ങനെ മാത്രമായിട്ടുള്ളത്. അതിന്റെ വർക്ക് ഉണ്ട്. ഇതിൽ തന്നെ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. ഇത് നമ്മള് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി ഫസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. ഒന്ന് രണ്ട് സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നന്നായിട്ടുണ്ടാവും. നമുക്ക് സാരി ഇല്ല, കുർത്തയാണ്. അപ്പം ജസ്റ്റ് ഒരു വിഷു ആയതുകൊണ്ട് സാരി വേറെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതും നന്നായിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ മാത്രമായിട്ട് വരുന്ന ഒരു വർക്ക് കേട്ടോ. അതും ഫുൾ പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഹെവി വർക്കിൽ. ഇതും സാരിയുടെ തന്നെ ഇതുപോലെ ചെസ്റ്റിൽ വരുന്ന ഇത്രയും വർക്ക് വരുന്നുണ്ടല്ലേ. ഇതിലെല്ലാത്തിലും വിത്ത് ബ്ലൗസ് ആയിരിക്കും. വിത്ത് ബ്ലൗസ്, എല്ലാം വിത്ത് ബ്ലൗസ് ആണ് സാരിക്ക്. ഇത് ഇതും സെറ്റ് തന്നെയാണോ എടുക്കേണ്ടത് സാരിക്ക്? എങ്ങനെയാ? അല്ല, സാരി നമുക്ക് രണ്ട് പീസ് മൂന്ന് പീസ് കൊടുക്കാൻ, കാരണം അത് ഇച്ചിരി ഹെവി റേഞ്ചിൽ വരുന്നത്. പക്ഷെ അത് ഇവിടെ വരുന്നവർക്ക് മാത്രമായിട്ട്, അത് റീറ്റെയിലേഴ്സിനില്ല, റീറ്റെയിലും തന്നെയല്ല, അത് ഓൺലൈനിൽ ഒരു പീസ് രണ്ട് പീസ് കൊടുക്കില്ല. കാരണം അത് ഒരെണ്ണം രണ്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ ഇത് വരുന്നത് സ്കേർട്ട്. ഇത് സ്കേർട്ട് ധാവണി നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ച് ഹാഫ് ആൻഡ് ഹാഫ് പോർഷൻ, ബോർഡർ കുറച്ച് കൂടുതലായിട്ടുള്ള കോപ്പറിന്റെ സെറിയിലാണ് ബോർഡർ വന്നിരിക്കുന്നത്. അത് തന്നെ സെയിം ബ്ലൗസ് പീസ് വിത്ത് ദുപ്പട്ട. ദുപ്പട്ട കോപ്പർ സെറിയിൽ കേട്ടോ. ഗ്രീനും കോപ്പറും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു. ഇനി അടുത്തത് അടിപൊളിയാണല്ലോ വരുന്ന സംഭവം. സ്കേർട്ടിൽ തന്നെ ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റഡ്. ഇത് സ്കേർട്ട് പിന്നെ ഫ്ലോറൽ ഫ്ലോറൽ ആയിട്ട് പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് സ്കേർട്ടിലാണോ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അപ്പൊ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓൾറെഡി വീഡിയോ ഒരു മണിക്കൂറിന് മേലെ ആയിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ളവര് നേരിട്ട് വന്ന് കണ്ടോട്ടോ, അതായിരിക്കും നല്ലത്. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തത് എവിടെയാ വരുന്നത്? ഇത് എറണാകുളം മാർക്കറ്റിലെ പ്രസ് ക്ലബ് റോഡ് എന്ന് പറയും. പ്രസ് ക്ലബ് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പ്രസ് ക്ലബ് റോഡ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് എൻട്രൻസ് ഉണ്ട്. മാർക്കറ്റ് റോഡിൽ നിന്ന് വരുമ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലെ ഫസ്റ്റ് ബിൽഡിംഗ്, റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ്. ഇനി മേനക വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രസ് ക്ലബ് റോഡ് കയറി സിലോൺ ഹോട്ടലിന്റെ സൈഡിലുള്ള വഴിയിൽ കൂടെ ഒരു 100 മീറ്റർ അകത്തോട്ട് കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡില് നമ്മുടെ കട കാണാം. കട ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ചെറിയൊരു കടയായിട്ട് തോന്നും. ദി ഡോട്ട്സ് എന്നാണ് പേര്. അതിന്റെ ഉള്ളിലത്തെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അടിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ഷോപ്പിന്റെ സമയം വരുന്നത് നമുക്ക് രാവിലെ 9:30 തുടങ്ങി വൈകിട്ട് 8 മണി വരെ. അപ്പൊ വീഡിയോ കോളിന്റെ അത് നിങ്ങൾ ഓൺലൈൻ സെക്ഷൻ നമുക്ക് വൈകിട്ട് 6:30-7 മണി വരെ ഉള്ളൂ. കാരണം ലേഡീസ് ആ ടൈം ആകുമ്പോൾ പോകുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു 7:00 വരെ നമ്മൾ വീഡിയോ കോള്. വീഡിയോ കോൾ പിന്നെ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന് നിങ്ങൾ നോക്കി. ഇത്രയും കളക്ഷൻസ് നമുക്ക് ഒന്നിച്ച് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെ എത്ര വേണം എന്നുള്ളൊക്കെ ഒരു ഐഡിയ. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ വേൾഡിലും കൊടുക്കുന്നതായിരിക്കും അല്ലേ. അത് ഇത്രയും നമുക്ക് ഡിപെൻഡ് ഉള്ള റീസെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് എല്ലായിടത്തും കൊടുക്കും. പക്ഷെ ഈ ഇന്ത്യയുടെ ഉള്ളിലത്തെ കാര്യം പറയുന്നത് 7-8 സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. കാരണം അത് പോസ്റ്റ് വഴിക്ക് അല്ലെങ്കിൽ കൊറിയർ വഴിക്ക് എങ്ങനെ അയക്കുമ്പോൾ അതിന്റെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടം വരും. നിങ്ങൾക്ക് ആ ഒരു മാർജിൻ ഇട്ടിട്ട് വെക്കണമെങ്കിൽ നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവണം, ഇവിടുന്ന് അയക്കുന്നവർക്കും ബെനിഫിറ്റ്, രണ്ടും കൂടി ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മാർജിൻ ഇട്ടിട്ട് വിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിനെ നമ്മളിപ്പോ അവര് റീസെല്ലിംഗ് ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് കാണിച്ചിട്ട് നമുക്ക് ഒരിക്കലും സെയില് കിട്ടത്തില്ല. കുറച്ച് വെറൈറ്റീസ് ഒന്നിച്ചെടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എല്ലാം ഇപ്പൊ നമ്മൾ താഴെ കണ്ടിരിക്കുന്ന ഓരോ വെറൈറ്റീസും
ഒരു 4-5 കെട്ട് വീതം പല വെറൈറ്റീസ് എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അവർക്ക് ബിസിനസ് കിട്ടാൻ കുറച്ചും കൂടെ നല്ലത്. അപ്പം ഒരു നമ്മളാണെങ്കിൽ ഒരു കടയിൽ പോയി ഒരെണ്ണം കാണിച്ചത് എടുക്കാൻ പറഞ്ഞ അവര് നമ്മൾ ഒരിക്കലും എടുക്കില്ലല്ലോ. അതിന്റെ വേറെ വെറൈറ്റി കാണിക്കാൻ നമ്മൾ പറയും, നമുക്ക് ഇനിയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഒന്നിച്ചെടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻ. ദി ഡോട്ട്സ്, കാല് കുത്തണത് ഈ ഡോട്ടിലായിരിക്കണം കേട്ടോ. ഡോട്ട് കുത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കേറ കളക്ഷൻസ് കാണാം. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. തൃപ്തി എന്തായാലും ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ തൃപ്തി വരും, കാരണം ആ ക്വാളിറ്റിയും വർക്കൊക്കെ ആ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.